നൂറ് കടന്നാലാണ് നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. 121-ലേക്ക് കടക്കുന്നുണ്ട്. നമ്മൾ ആരംഭിക്കുന്നു. ഈ ചർച്ചയുടെ ആമുഖം ഞാനൊന്ന് പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ സ്നേഹിതൻ ഹാരിസ് മദനി ഉസ്താദ് ഒരു ചർച്ചയ്ക്ക് കൗണ്ടർ പോയിന്റ് എന്ന പ്രബോധത്തിൽ ക്ഷണിച്ചു. ഈ കൗണ്ടർ പോയിന്റ് ഒരു ഇസ്ലാമിക ഗ്രൂപ്പാണ്. അതിലേക്ക് ഒരു മാസം മുമ്പ് ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചതാണ്. എന്നാൽ സാധാരണ ഞാൻ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ അങ്ങനെ പോകാറില്ല. കാരണം അവിടെ നമ്മൾ ഒരു ഖുറാൻ വിമർശകൻ എന്ന നിലയിൽ നമുക്ക് അവർക്ക് സ്വാഭാവികമായി തോന്നുന്ന ചില വൈകാരികമായ പ്രതികരണങ്ങൾ അത് വേണ്ട എന്ന് കരുതിയാണ് പോകാറ്. എന്നാൽ ഈ ഷിറഫ് എന്നറിയപ്പെടുന്ന ആ മാന്യ സുഹൃത്ത് ഒരു മാസമായിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ വിഷയം എന്താണ് എന്നോട് പറഞ്ഞത്? ബൈബിള് സംബന്ധിയായിട്ടുള്ള ചില കാര്യങ്ങൾ. ഓപ്പോസിറ്റ് മുഹമ്മദ് ഈസയാവും. അപ്പം ഞാൻ അതിന് താല്പര്യം എടുത്തില്ല. കാരണം അതൊരു ഇസ്ലാമിക ഗ്രൂപ്പാണ്, വിഷയം ബൈബിളാണ്. മാത്രമല്ല എതിർ സംവാദകൻ മുഹമ്മദ് ഈസയാണ്. എതിർ സംവാദകൻ ഞങ്ങളെയൊക്കെ കാണുന്നത് സംവാദത്തിന് പ്രാപ്തിയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ ആ ഒരു ചർച്ചയ്ക്ക് അർത്ഥമില്ല. അദ്ദേഹം വലിയൊരു മനുഷ്യൻ, ഞാനൊരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് മുഹമ്മദ് ഈസയോട് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ മുഹമ്മദ് ഈസ ഒഴിവായി. അടുത്ത ഘട്ടം എന്നെ വിളിച്ചിട്ട് ഹാരിസ് മദനി തയ്യാറാണ്. അപ്പം ഞാൻ പറഞ്ഞു തയ്യാറാണ്. അപ്പോൾ ബൈബിളും ഖുറാനും ചർച്ചയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ ചർച്ച ഒരു വശത്തേക്ക് കേന്ദ്രീകരിക്കും. അത് സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം മുമ്പോട്ട് വച്ചു, ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശം. അത് ബൈബിളിൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ യേശുവിൻ്റെ അനുഗാമികൾ ക്രിസ്ത്യൻസ് മുഹമ്മദിൻ്റെ പാത അനുഗമിക്കേണ്ടതുണ്ടോ? നല്ലൊരു ചർച്ച ടോപ്പിക്കാണ്. കാരണം അതിൽ ഇസ്ലാമിക വിഷയങ്ങളും ക്രൈസ്തവ വിഷയങ്ങളും വരാം. അതാണ് ചർച്ച. ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞെങ്കിലും മറ്റൊരു വിഷയമാണ് അവർ നിർദ്ദേശിച്ചത്. അത് ആരിസ് മദനി തന്നെ നിർദ്ദേശിച്ച വിഷയമാണ്. ഖുറാന്റെ ആദ്യ അവതരണത്തെക്കുറിച്ച് നമ്മൾ പ്രകടിപ്പിച്ച സംശയം അത് ചർച്ച ചെയ്യാം. ആദ്യ അവതരണം സംബന്ധിച്ചുള്ള നമ്മുടെ വിമർശനങ്ങൾക്ക് മറുപടി ഞാൻ സമ്മതിച്ചു. എന്നാൽ ഒരു മാസത്തിനിടയ്ക്ക് രണ്ട് തവണ അതിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ കുറേ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ ഉള്ളതാണ്. ഞാനതെല്ലാം ഒഴിവാക്കിയിട്ട് രണ്ട് തവണ ഇരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്കുകളാൽ സാധിച്ചില്ല. അത് ശേഷം ഇന്നലെയാണ് അതിനുവേണ്ടി അറിയിച്ചത്. ഇന്നലെ അത് റീഅറേഞ്ച് ചെയ്യുന്ന വിവരം ഞാൻ അറിഞ്ഞത് ഒരു ഉച്ചയോട് കൂടിയാണ്. അത് അവരുടെ പ്രശ്നമല്ല, എന്നെ വിളിക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ല. എൻ്റെ വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അദ്ദേഹം വിളിച്ചതാണ്. അതൊന്നും പ്രശ്നമല്ല, നമ്മൾ സമയമുണ്ടെ കൂടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചർച്ചയോടനുബന്ധിച്ച് ചർച്ച കൊഴുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഹാരിസ് മദനി ഉണ്ടായിരുന്നു. അതിലേക്ക് മുഹമ്മദ് ഈസയും കൊണ്ടുവന്നു. അപ്പോൾ നേരത്തെ ഒഴിവായ ആളാണ് അദ്ദേഹം. എങ്ങനെയോ അദ്ദേഹവും അവിടെ വന്നു. സ്പീക്കേഴ്സ് പാനലിലുണ്ട്. പതിവ് പോലെ അദ്ദേഹം പതുക്കെ ബൈബിളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ബൈബിളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ ചർച്ചയിൽ നമുക്ക് താല്പര്യമില്ല. അത് ബൈബിള് വിമർശിക്കപ്പെടുന്നു എന്നതുകൊണ്ടല്ല, ആ ടോപ്പിക്കായിട്ട് ബന്ധമില്ല. എന്നാൽ അവരാണ് ആ ടോപ്പിക് ഇട്ടേക്കുന്നത്. ഖുറാന്റെ ആദ്യ അവതരണം അത് ദൈവികവും. അപ്പോൾ അവർ പറഞ്ഞു ചർച്ചയുടെ തെളിവായിട്ട് ബൈബിള് ഹദീസുകളൊക്കെ എടുക്കും. അതെടുക്കാം. തെളിവിനെ അവർ എവിടെ നിന്നെടുത്താലും തെളിവാണ്. അവരിനെ അത് ഭഗവത്ഗീതയും തെളിവെടുത്താലും എനിക്കത് വിഷയമല്ല. പക്ഷെ ആ തെളിവുകളെ റെഫ്യൂട്ട് ചെയ്യും, റെഫ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇന്നലെയുള്ള നമ്മുടെ ചർച്ച. നല്ല രസകരമായ ചർച്ചയായിരുന്നു. ഒരു ലോങ് ടൈം, ഒരു മാരത്തൺ ചർച്ച. 9:45 തുടങ്ങി പ്രഭാതത്തിൽ 2:30 വരെ ആ ചർച്ച പോയി എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉരുത്തിരിഞ്ഞു. ഈ ബൈബിൾ സംബന്ധിയായ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്തുകൊണ്ട് മാറുന്നു? നമ്മൾ മാറുന്നതല്ല, ടോപ്പിക്കിനോട് നീതി പുലർത്തണം. അതുകൊണ്ട് ഇന്ന് അവിടെ ഉരുത്തിരിഞ്ഞൊരു ചോദ്യത്തിന് മറുപടി പറയാനും ബൈബിളിനെ കുറിച്ച് മുസ്ലിം സുഹൃത്തുക്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾ പറയാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. ഞാൻ ഷിറഫിനെ അതുപോലെ ഹാരിസ് മദനിയെ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വരാം, ചർച്ചയിൽ പങ്കെടുക്കാം, ആർക്കും പങ്കെടുക്കാം. അപ്പോൾ ഇന്നലെ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്, ഈ ബൈബിൾ എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത്? ബൈബിൾ വിശ്വസിക്കാൻ കാരണം ഇന്റേണൽ എവിഡൻസ് അല്ലേ? യേശു പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനും, ഇതുപോലെ മുഹമ്മദ് പറയുന്നു ഞാൻ പ്രോഫറ്റ്. വഴിയും സത്യവും ജീവനും ഞാനാണെന്നും
എൻ്റെ വാക്കുകൾക്ക് പ്രത്യേകിച്ച് സാക്ഷി ആവശ്യമില്ലെന്നും അത് സത്യമാകുന്നുവെന്നും യേശു പറയുന്നത് കോടിക്കണക്കിന് ക്രൈസ്തവരും വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ മുഹമ്മദ് പ്രവാചകൻ എന്ന് പറയുന്നത് വിശ്വസിച്ചാലോ കുഴപ്പം എന്താ? അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മറുപടി പറഞ്ഞെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ലോജിക്കുണ്ടോ എന്ന് എൻ്റെ ശ്രോതാക്കൾ ക്ലബ് ഹൗസിൽ പങ്കെടുത്ത എന്നെക്കാൾ അറിവുള്ള സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. വളരെയധികം പേരുണ്ട്. യേശുദാസ് പാസ്റ്ററെ കാണുന്നു, അതുപോലെ ടി ജി മോഹൻദാസ് സാറിനെ കാണുന്നു, അതുപോലെ പ്രമുഖരായ പലരെയും ഈ ചർച്ചയിൽ കാണുന്നു. നല്ല മോഡറേറ്റേഴ്സ് പാനൽ നമുക്കുണ്ട്. ടീസൺ, സെൽമൺ സോളോവൻ സാറ്, സിജോ അവർക്കൊക്കെ ചർച്ചയ്ക്ക് വരാം. പെട്ര ഉണ്ട്, അവർക്കൊക്കെ സുപ്രഭാത് ഉണ്ട് എൻ്റെ സ്നേഹിതൻ, അവർക്കൊക്കെ വരാം സംസാരിക്കാം. നന്ദി. അപ്പോൾ ഞാനതിൽ ഒരു കാര്യം പറഞ്ഞത്, മുസ്ലിങ്ങൾ പറയുന്ന ആ കാര്യത്തിൽ ഒരു ലോജിക്കുണ്ട്. എന്താണത്? ഖുറാൻ ദൈവവചനമാണ്, ആകട്ടെ ആർക്ക വിരോധം? ഭഗവത്ഗീത ദൈവവചനമാണ്, ആകട്ടെ ആർക്ക് വിരോധം? സന്തവസ്ഥ ദൈവവചനമാണ്, ആകട്ടെ അത് അതതിൻ്റെ ഫോളോവേഴ്സിനാണ് അതിൽ വിശ്വസനീയത വരേണ്ടത്. അതിൽ ആരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഇസ്ലാം ക്രിസ്ത്യൻ ഡിബേറ്റിന് പ്രസക്തി വരുന്നത് പിന്നെ എങ്ങനെയാണ്? എന്തുകൊണ്ടൊരു ഹിന്ദു ക്രിസ്ത്യൻ ഡിബേറ്റ് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ടൊരു ഹിന്ദു മുസ്ലിം റിലീജിയസ് ഡിബേറ്റിന് വലിയ പ്രസക്തി വരുന്നില്ല? അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, ഈ ഹിന്ദുമതം അവകാശപ്പെടുന്നുണ്ടോ എവിടെങ്കിലും അന്ത്യപ്രവാചകൻ ഒന്നിൽ ശ്രീകൃഷ്ണനാണെന്നോ, അല്ലെങ്കിൽ അതിനുശേഷം പ്രവചനങ്ങളില്ല, ഇതോടെ എല്ലാം നിലച്ചു, ലോകത്തിലെ ഇതര കൃതികളിലെല്ലാം ഗുരുതരമായ മനുഷ്യൻ്റെ കൈയടത്തൽ വന്നു, അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ മുസ്ലിങ്ങളും എല്ലാ മനുഷ്യരും ഹിന്ദുക്കളായി ജീവിക്കണം, അങ്ങനൊരു അവകാശവാദം ഏതെങ്കിലും ഹിന്ദു ഉന്നയിച്ചായിട്ട് എനിക്കറിയില്ല. ഉന്നയിച്ചാൽ തന്നെ ആരെങ്കിലും അങ്ങനെ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അവിടെ അങ്ങനെ ഉന്നയിച്ചാൽ സംവാദം ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് ഇറങ്ങി ഒരു ക്രിസ്ത്യാനി ചെല്ലണമെങ്കിൽ ക്രൈസ്തവികത ഉപേക്ഷിച്ച് വേണം ചെല്ല. അപ്പോൾ അവൻ ചോദ്യം ചോദിക്കും, ഇതേ രൂപത്തിൽ ഞാൻ മുസ്ലിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാം ഇസ്ലാം ഉപേക്ഷിച്ച് വേണം, ഒരു യുണീക്ക്നെസ് ക്രിസ്ത്യാനിറ്റിക്കുണ്ട്, ഇതാണ് ശ്രേഷ്ഠം. അത് ഹിന്ദുക്കളോടോ മറ്റൊരു സമൂഹത്തോടോ പറഞ്ഞാൽ അവർ ചോദ്യം ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പണ്ട് ഹിന്ദുക്കളായിരുന്നപ്പോൾ അത് വിശ്വസിക്കാമായിരുന്നല്ലോ, അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞോടെ വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? അത് അവർ തിരിച്ചു പറയും, താങ്കൾ വിശ്വസിച്ചോളൂ, ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറയാൻ താങ്കൾ ആര്? ഈ ചോദ്യം നാച്ചുറലാണ്. ഇതാണ് ഇവിടുത്തെ സംവാദ പ്രസക്തി. ബൈബിൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാള് എന്തുകൊണ്ടും ഖുർആൻ അതുപോലെ വിശ്വസിക്കുന്നില്ല? അതിൻ്റെ ആവശ്യമില്ല, കാരണം അവ തമ്മിൽ വൈരുദ്ധ്യമാണ്. ഇതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ ലോജിക്ക് ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ വെച്ച് എന്തുകൊണ്ട് ഖുർആനെ അളക്കുന്നില്ല? എന്നാൽ ഇവയ്ക്കൊക്കെ ഉള്ള ഒരു മറുപടി എന്ന നിലയിലാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ച. ആ ചർച്ചയിൽ ഇന്നലെ പങ്കെടുത്ത, ചർച്ചയ്ക്ക് അവസരമില്ലായിരുന്നു, പങ്കെടുത്ത ഗുരു ജിയോ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിനും അതുപോലെ ടിസൺ വായിക്കും ഒക്കെ സംസാരിക്കാം. എന്നിട്ട് ഞാൻ അതിന് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ആ സംവാദത്തെ കൂടി വിലയിരുത്താൻ ഇന്നലെ സംബന്ധിച്ച മോഡറേറ്റേഴ്സിൻ്റെ പാനലിൽ, സ്പീക്കേഴ്സ് പാനലൊക്കെ ഉണ്ടായിരുന്നവർക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണത്തിനുള്ള ആമുഖം തൽക്കാലം പറയുന്നു. പിന്നെ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട് വരുമ്പോൾ വിഷയം ഞാൻ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു നമ്മുടെ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അത് കുറെ കൂടി പാർട്ടിസിപ്പൻസ് വരട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഇനി ഞാൻ ഗുരുജിയിലേക്ക് ആദ്യം പോകുന്നു, ദെൻ ടിസൺ, ദെൻ സിജോ, ഇവർക്കൊക്കെ സംസാരിക്കാം. തദനന്തരം അനിവാര്യമായ ഘട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നതാണ്. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചുല്യ നാമത്തിൽ ഐ വി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഫസ്റ്റ് ആയി കൊടുത്തോട്ടം ഡിസംബർ സെൽമൊക്കെ പാനലിൽ നമ്മൾ ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ സംസാരിക്കുവാൻ കൂടി വന്നിരിക്കുന്ന ഈ ചെറിയ കൂട്ടായ്മയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ ഭാഗമായിരിക്കുവാൻ എനിക്കും സിജോ ബ്രദറിനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിരിക്കുന്ന, വളരെ ദയാനീയമായിരിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു എന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇവിടെ നാം ഇന്ന് തലക്കെട്ടായിട്ട് വെച്ചിരിക്കുന്ന വിഷയം അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. ഇവിടെ ആദ്യമായി കയറി വന്ന പ്രിയപ്പെട്ടുള്ളത് എന്താണ് സത്യത്തിൽ ഇന്നലെ അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം എന്നത് ചിന്തിക്കേണ്ടതാണ്. ഹാരിസ് മദനി എന്ന് പറയുന്ന വ്യക്തി, പ്രിയ സുഹൃത്ത്, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ മുമ്പിൽ ഒരു അപേക്ഷ അല്ലെങ്കിൽ കെഞ്ചുന്ന തരത്തിലുള്ള
ഒരു വാദമായിരുന്നു അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അല്ലെങ്കിൽ ബൈബിളിലെ ഏതെങ്കിലും പുസ്തകത്തിലെ എഴുത്തുകാർ അവരതിന്റെ എഴുത്തുകാരാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അവർ വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലെ, യേശു ക്രിസ്തു പറയുന്നു എന്റെ സാക്ഷ്യം അത് സ്പെഷ്യലാണ്, അത് ലാസ്റ്റ് ആണ്, അത് പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അംഗീകരിക്കുക. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ചൊല്ലെന്ന് വേണമെങ്കിൽ പറയാം, യു സ്ക്രാച്ച് മൈ ബാക്ക് ആൻഡ് ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക്. എന്ന് വെച്ചാൽ നീ എന്റെ പുറം ചൊറിയുക, ഞാൻ നിന്റെ പുറം ചൊറിയുക, നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് സുഖം കണ്ടെത്താം. അങ്ങനെ അദ്ദേഹം ഇന്ന് വരെ ദാവ ഫാക്ടറികളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ പ്രൊഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന റിക്വസ്റ്റ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ, ഇത് വെറും ഒരു വിശ്വാസമാണ്, ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാം, അല്ല വേറെ എവിഡൻസ് ഒന്നും തരാനില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ച് വേണ്ടവണ്ണമുള്ള അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി പോയ ഒരു കാര്യമാണ്, ബൈബിളിൽ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഉദാഹരണം യേശുക്രിസ്തു അവകാശവാദം ഉന്നയിക്കുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കുന്ന അറ്റസ്റ്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഒരു കാര്യം പറയുന്നു, അത് അവസാനത്തെ വാക്കായിട്ടാണ് കണ്ണടച്ച് വിശ്വസിക്കുക എന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. മറിച്ച് ഉദാഹരണത്തിന് യേശുക്രിസ്തു സ്നാനപ്പെടുവാൻ വേണ്ടി കടന്നു വരുന്നു, ആ സ്നാനപ്പെടുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ സ്വർഗം തുറക്കുന്നു, അതുപോലെ തന്നെ പിതാവായ ദൈവം പല പ്രാവശ്യവും ഇതുപോലെ സംസാരിക്കുകയാണ്, ഇവന്റെ പ്രിയപുത്രൻ. അത് കണ്ടുകൊണ്ട് നിൽക്കുന്നതായ യോഹന്നാൻ സ്നാപകനും അത് കണ്ടുകൊണ്ട് നിൽക്കുന്നതായ മറ്റു പ്രിയപ്പെട്ടവരും അന്ന് സാക്ഷികളാണ്. അപ്പൊ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് യേശുക്രിസ്തുവിന്റെ അവകാശവാദത്തിന് പുറമേ പിതാവായ ദൈവത്തിന്റെ ശബ്ദവും അതുപോലെ തന്നെ അത് കേട്ടതായിരിക്കുന്ന യോഹന്നാൻ സ്നാപകനും ശിഷ്യന്മാരുടെ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഒരു കാര്യം അവകാശപ്പെടുമ്പോൾ മൾട്ടിപ്പിൾ ആയിരിക്കുന്ന അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ അതിൽ ഒരു ഉറപ്പിക്കുന്ന ഒരു ഫാക്ടർ ബൈബിളിന് മാത്രമുണ്ട്. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഇവരെ മുസ്ലിങ്ങൾ സുഹൃത്തുക്കൾ ഏറ്റവും എന്താ പറയുന്നത്, പൗലോസ് ഫോബിയ ബാധിച്ച് ഉറക്കത്തിൽ പോലും ഞെട്ടി പേടിക്കുന്നതായ ഒരു വ്യക്തിയാണല്ലോ പൗലോസ് എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവകാശവാദങ്ങൾ, താൻ ഒരു അപ്പോസ്തലനാണെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെതായ ഒരു വാക്കിന് വിശ്വസിച്ചോ എന്ന വാദത്തിലേക്കല്ല എത്തുന്നത്. ഇന്നലെ ഹാരിസ് മദനെ ഉപയോഗിച്ച് യുക്തി അനുസരിച്ച് പൗലോസിനെ പോലും തള്ളി പറയാൻ പാടില്ല മുസ്ലിം, കാര്യം അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് മുഹമ്മദിനെ പോലെ. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന പ്രത്യേകിച്ച് അപ്പോസ്തലനായ പത്രോസും പോലും പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെ അംഗീകരിക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ബൈബിളിന്റെ മാനദണ്ഡം ഉപയോഗിച്ച് മുഹമ്മദിനെ ഒരിക്കൽ പോലും ഒരു പ്രവാചകൻ എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. മുഹമ്മദ് തൻ്റെതായ പ്രൈവസിൽ താൻ അനുഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തിന് മറ്റൊരു വ്യക്തി സാക്ഷ്യമല്ല, അതിന് അദ്ദേഹം നൽകിയതായിരിക്കുന്ന രസകരമായ കാര്യമാണ്. നൽകൊടുത്തോട്ടം സാർ അതിനെ ഒന്ന് എക്സ്പോസ് ചെയ്തു എങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ബാഹ്യമായിരിക്കുന്ന ഒരു അടയാളം എന്ന നിലയിൽ തണുപ്പുള്ള സ്ഥലത്ത് അദ്ദേഹം വിയർക്കുന്നു. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ നടന്നു, അതിനുള്ള അടയാളം എന്താണ്? അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് അത് അദ്ദേഹം തണുപ്പത്ത് വിയർത്തു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, സൗദി അറേബ്യയിലൊക്കെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഈ സാറിനെന്ന്, എന്തിനാണ് സൗദി അറേബ്യ വരെ വിസയും എടുത്ത് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകുന്നത്? ഇവിടെ നിന്ന് അടുത്തുള്ളതായിരിക്കുന്നത് നമ്മുടെ കാശ്മീരിലേക്കോ എന്തിനേറെ നമ്മുടെ ഇവിടെ മൈക്കാട് പണിക്കും മറ്റു പണികൾക്കൊക്കെ വരുന്നതൊക്കെ ബീഹാരികളായിരിക്കുന്ന ആളുകളോട് ചോദിക്കുക, ഡിസംബറും ജാനുവരിയും മാസത്ത് ബീഹാറിലെ തണുപ്പ്, അവിടുത്തെ തണുപ്പിൽ അവർക്ക് ഏതെങ്കിലും കാരണവശാൽ വിയർക്കാറുണ്ടോ? ഈ നമ്മളെ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ചില മാനസികമായിരിക്കുന്ന സാഹചര്യത്തിൽ ചില രോഗത്തോടുള്ള ബന്ധത്തിലൊക്കെ ചില ആളുകൾക്ക് വിയർക്കാറുണ്ട്. അനിൽ സാർ പറഞ്ഞല്ലോ ഭയത്തിന്റെ, ഒരാൾ ഭയക്കുമ്പോൾ വിയർക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ശരീര പ്രകടനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു അടയാളമായി എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മീർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന അഹമ്മദിയ വിഭാഗത്തിന് അല്ലെങ്കിൽ
ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ആദ്യാനികൾ എന്ന ഓമന പേരിൽ അറിയുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മുസ്ലിങ്ങൾ അംഗീകരിക്കണ്ടേ? ബഹായിയുടെ അല്ലെങ്കിൽ ബഹായി മതത്തിന്റെ ബഹായി ഗ്രൂപ്പിൻ്റെതായ ബഹുള്ളയുടെ അനുഭവങ്ങളെ ഈ മുസ്ലിങ്ങൾ അംഗീകരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്തിനേറെ നമ്മുടെ ഈ കൊല്ലത്തിനടുത്ത് തന്നെ മാതാ അമൃതമായി കാണിക്കുന്നതായ പലതായിരിക്കുന്ന പ്രവർത്തികളെയും ഇവർ അംഗീകരിക്കണ്ടേ? ഇങ്ങനെ പനിക്കുന്നു, ചൂടെടുക്കുന്നു, മണിയടിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു സത്യപ്രവാചകനാണെന്ന് വിശ്വസിച്ചോണം എന്നൊരു പോയിന്റിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അപ്പോൾ ഇവിടെ ബൈബിൾ മുമ്പോട്ട് വെക്കുന്നതായിരിക്കുന്ന ഒരു വാദവും അതിൻ്റെതായ ഒരു ബേസിൽ നിന്നുകൊണ്ടുള്ള സ്റ്റാൻഡിലേക്ക് മുഹമ്മദിന്റെ പ്രവാചകത്വവും അവകാശവാദങ്ങളും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞതായിരിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒന്ന് മുഹമ്മദിനുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ആ അനുഭവത്തിൽ മുഹമ്മദ് അദ്ദേഹം ഒരു പ്രവാചകനാണെന്നും അതുപോലെ തൻ്റെ അടുത്ത് വന്നതായ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ് എന്ന് മുഹമ്മദ് വിശ്വസിച്ചില്ല. അദ്ദേഹം ആ വന്നതായിരിക്കുന്ന ആത്മാവ് തന്നെ ഭയപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു, തൻ നിരാശയോടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് നമ്പർ വൺ പോയിന്റ്. അപ്പൊ മുഹമ്മദ് അതിൽ വിശ്വസിച്ചില്ല. രണ്ടാമത്തേത്, ഈ ഗുഹയ്ക്കകത്ത് നടന്ന സംഭവം എന്താണെന്നും പോലും അറിയാതെ മുഹമ്മദിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഗുണവിശേഷങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഖദീജ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ അവരിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഖദീജയ്ക്ക് എങ്ങനെ അറിയാം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയില്ല എന്ന്? ഖദീജയ്ക്ക് എങ്ങനെ അറിയാം ഈ പറയുന്ന ഒരുവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ബന്ധുക്കളോടും മിത്രങ്ങളോടും നന്നായി ഇടപെടുന്നത് കൊണ്ട് പിശാജ് അവനെ ബാധിക്കത്തില്ല എന്നും? അവരുടേതായ അറിവിൽ നിന്നുകൊണ്ട് അവർ ഈ ആശയം മുമ്പോട്ട് വെക്കുകയാണ്. പോരാത്തതിൽ നിന്ന് ഖദീജ ഒരു വിചിത്രമായിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ്, തന്റെ വസ്ത്രമല്പം മാറ്റി ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ ദൈവത്തിൽ നിന്ന് അല്ലാത്തതാണോ എന്നതിനെ കുറിച്ച് ഒരു പരീക്ഷണം നടത്തുന്നതായിട്ട് നമുക്ക് ഇസ്ലാമിക രേഖകൾ കാണാം. അത് ഏത് സോഴ്സിന്റെ ബേസിലാണ്, അത് ഏത് മതഗ്രന്ഥത്തിന്റെ ബേസിലാണ് ഇങ്ങനെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കാണിച്ചാൽ മാന്യനായിരിക്കുന്ന ദൂതനാണെങ്കിൽ അവൻ അവിടെ നിന്ന് മാറിപ്പോകും, അതല്ല ശരീരഭാഗം കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണെങ്കിൽ അത് പിശാചിന്നുള്ളതാണെന്നുള്ളതിനെ പറ്റി എന്ത് ടെസ്റ്റാണ് അവിടെ മുമ്പോട്ട് വെക്കുന്നത്? മൂന്നാമതായിട്ട് ഈ പറയുന്നതായ ദൂതനെ വറാഖയുടെ അടുത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ മുഹമ്മദിനുണ്ടായ അനുഭവത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യയായിരിക്കുന്ന പ്രിയ പത്നി തന്റെ ബന്ധുവായിരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് രസകരമായ ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്, ഈ പറയുന്നതായ വറാഖ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തന്റെ ഖദീജയുടെ ബന്ധു എന്ന് പറയുന്നത് നിങ്ങളെ പോലെ ക്രിസ്ത്യാനി അല്ലായിരുന്നു. പിന്നെ എങ്ങനെയുള്ള ക്രിസ്ത്യാനി ആയിരുന്നു? അദ്ദേഹം തൃത്വത്തിൽ വിശ്വസിച്ചില്ല, യേശുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിച്ചില്ല, എങ്ങനെയുള്ള ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് ആരിസ് മദനിക്ക് ഇനിയെങ്കിലും അത് അവതരിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതേ പറയും നിങ്ങളെ പോലെ ക്രിസ്ത്യാനി അല്ല, ആയിക്കോട്ടെ എങ്ങനെയുള്ള ക്രിസ്ത്യാനിയും ആയിക്കൊള്ളട്ടെ, പക്ഷെ ചോദ്യം ഇതാണ്, അദ്ദേഹം പറയുന്നത് പൂർവ പ്രവാചകന്മാർക്ക് മോശയ്ക്കൊക്കെ, അദ്ദേഹം ആരിസ് മദനി പറയും മോശയ്ക്കൊക്കെ ഉണ്ടായതുപോലെ അടുത്തു വന്ന ഒരു ദൂതനാണെന്ന്. മോശ ഏത് ദൂതൻ വന്നിട്ടാണ് പേടിപ്പിച്ചത്? ഏത് ദൂതൻ വന്നിട്ടാണ് നെഞ്ചത്ത് ഞെക്കിപ്പിടിച്ചത്? ഏത് ദൂതൻ വന്നിട്ടാണ് വായിക്കുവാൻ അറിയാത്ത ഒരു വ്യക്തിയെ നിർബന്ധിച്ച് വായിക്കുവാൻ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്? ഏത് മോശയാണ് ഏത് ദൂതനെ കണ്ടിട്ടാണ് പേടിച്ച് വരണ്ട് ഓടിപ്പോയി വീട്ടിലേക്ക് പോയി എന്നെ പൊതപ്പിക്കാൻ പറഞ്ഞത്? അപ്പോൾ ഈ ഒരു അനുഭവം വറാഖ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യസ്മതിന് മുമ്പോട്ട് വെക്കുമ്പോൾ അത് മോശക്കുണ്ടായതാണ് എന്ന നിലയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തന്നെ എന്താണ് ഒരു വ്യാജം നിലനിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് വിശ്വസിച്ചില്ല ഒന്നാമതായിട്ട്, രണ്ടാമത്തത് ഖദീജയുടേതായും തന്റെ ബന്ധുവായിരിക്കുന്ന വറാഖയുടെയും താല്പര്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ ബുദ്ധി പ്രകാരമാണ് ഇതൊരു ദൈവികമായ ദൂതനായിരുന്നു, ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ദൂതനായിരുന്നു എന്ന് മുഹമ്മദിനെ കൂടി വിശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ തനിക്കുണ്ടായ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ആ അനുഭവം ഒരിക്കൽ പോലും മുഹമ്മദ് വിശ്വസിച്ചിരുന്നില്ല. ഇതാണ് ഇന്നലത്തെ ചർച്ചയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റിൽ നിലനിൽക്കുന്നതിന് പകരം ഇടയ്ക്ക് എന്താ പറയുന്നത് പിള്ളേർ കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈബിളിലേക്ക് പോകും പിന്നെ തിരിച്ചു വരും, ബൈബിളിലേക്ക് പോകും തിരിച്ചു വരും. അതിനുശേഷം സംഭവിച്ച എന്താണ്, അദ്ദേഹത്തിന് ഒരു ഒന്നിച്ച് ഭാരം ചുമക്കാൻ പറ്റാതാകുമ്പോൾ വേറൊരു ആളെ ഇറക്കുകയാണ്.
അദ്ദേഹത്തിനും പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് എന്ത് ചെയ്യാണ്? മോഡറേറ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ഈ മുഹമ്മദ് ഈസ ഇറക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഭയമാണോ? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അവിടെ ഇന്നലത്തെ ചർച്ചയിൽ ഞാനും സിജോ ബ്രദറും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാര്യം, ഒരാൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് വേറൊരാൾ എന്തിനാ ചെയ്യേണ്ടത്? എന്നാൽ മുസ്ലിം പക്ഷത്ത് നിന്ന് ഹാരിസ് മദനിക്ക് വിഷയം അവതരിപ്പിക്കുമ്പോൾ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ ബാറ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അടുത്തൊരാൾ വരുന്നു, അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നു, പരാജയപ്പെടുന്നു. എന്നിട്ട് ആ ക്ഷീണം മാറ്റാൻ വേണ്ടി മുഹമ്മദ് ഈസ ഇറക്കുന്നു, അവിടെയും പരാജയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംവാദമല്ല യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്റെ വാക്കുകള് ഇവിടെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം മുമ്പോട്ട് വെക്കുന്ന ഒരാശയവും ബൈബിളിന്റെ ആധികാരികതയും ഇതൊക്കെ ഹാരിസ് മദനിയുടെ യുക്തി അനുസരിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളെങ്കിൽ ഇനിയെങ്കിൽ ദാവാക്കാൻ വിശ്വസിക്കുന്നെങ്കിൽ ഇനി മുസ്ലിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ബൈബിളിനെ വിമർശിക്കുവാൻ പാടില്ല. അവർക്ക് പൗലോസിനെ വിമർശിക്കുവാൻ പാടില്ല. കാരണം ഇതെല്ലാം ഒരു വിശ്വാസം എന്ന നിലയിൽ സ്വീകരിക്കാനാണെങ്കിൽ എല്ലാ മതത്തിന്റെ വിശ്വാസം അവരവർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിടേണ്ടതാണ്. എന്നാൽ സ്വന്തം പ്രവാചകന്റെ പ്രവാചകത്വത്തെ തെളിയിക്കുവാൻ വേണ്ടി കഴിയാതെ വരുമ്പോൾ കോംപ്രമൈസിന് വേണ്ടി തയ്യാറാകുന്ന ഒരു ഹാരിസ് മദനിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം കഴിവല്ല, ഇത് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രവാചകനായിരിക്കുന്ന മുഹമ്മദിന്റെ ഒരു തന്ത്രം കൂടിയാണ്. അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഭയങ്കരമായിട്ട് മറ്റു മതങ്ങളെ അങ്ങ് സ്തുതിക്കുകയാണ്, പുകഴ്ത്തുകയാണ്. അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയും പച്ച പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇത് തന്നെയാണ് ഇന്നലെ ഹാരിസ് മദനി പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു വിശ്വാസമാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വാസമാണ്, അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് വിശ്വസിച്ചു പോകും. അപ്പോൾ ചർച്ച മുമ്പോട്ട് പോകട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ സംസാരിക്കാം. ഓക്കെ, ഗോഡ് ബ്ലസ് യു. തിഷൻ പറഞ്ഞോളൂ. ഓക്കെ, സർവശക്തനായ യേശു ക്രിസ്തു നമ്മളെല്ലാം ഓഡിയൻസിനെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇന്നലത്തെ ചർച്ചയിൽ മുസ്ലിം ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ആർഗ്യുമെന്റ് ആണ്, നിങ്ങൾ ഒരേ അളവുകോൽ ഉപയോഗിക്കണം, ഞങ്ങളുടെ ഖുറാനെ നിങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോൽ തന്നെ ബൈബിളിനെ അളക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം. ഇത് തികച്ചും യുക്തിരാഹിത്യവും യുക്തിക്ക് നിരക്കാത്തതും വെറും ബാലിശവുമായ ആർഗ്യുമെന്റ് ആണ്. കാരണം ഖുറാൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന വ്യക്തിക്ക് അള്ളാഹു വഹി ഇറക്കി കൊടുക്കുകയും അത് മുഹമ്മദ് നബി രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അള്ളാഹ് മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു വിശ്വാസികളോട് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു ചെറിയ ഗ്രന്ഥമാണ്. അതിനകത്ത് മുഴുവൻ അള്ളാഹു വിശ്വാസികളോട് സംസാരിക്കുന്നതും മുഹമ്മദ് നബിയുടെ വഹിയുമാണ്. ബൈബിൾ എന്നാൽ 1400 വർഷം കൊണ്ട് എഴുതിയ ദൈവാനുഭവത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ്, പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നാൽ മനുഷ്യരുടെ പങ്കാളിത്തത്തോടുകൂടി അവരുടെ ഭാഷയിലും ശൈലിയിലും എഴുതി വെച്ച ഗ്രന്ഥമാണ് ബൈബിൾ. അപ്പം അനിൽ കൂർത്തോടൻ പാസ്റ്റർ വളരെ വ്യക്തമായി ബൈബിളിൽ ചരിത്രമുണ്ട്, ബൈബിളിൽ കാവ്യമുണ്ട്, ബൈബിളിൽ പ്രവചനങ്ങളുണ്ട്, ബൈബിളിൽ ഉപദേശമുണ്ട്, ഇതെല്ലാം പറയുകയും ബൈബിളിനെ ഖുറാനെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുന്നുണ്ടതല്ല എന്ന് വ്യക്തമായി പറഞ്ഞെങ്കിലും ഹാരിസ് മദനിയും ഒക്കെ അറിഞ്ഞോ അറിയാതെ, അവരുടെ ഞാൻ അവരെ വിധിക്കുകയല്ല, അവരുടെ ഒരു വീക്ഷണ ശൈലിയിൽ നിന്നുകൊണ്ട് നോക്കിയിട്ട് പറഞ്ഞതാണോ അതോ ബോധപൂർവം ഒരു തെറ്റായ കാപട്യത്തിന്റെ മുഖം ധരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഖുറാനെ അത് ദൈവത്തിന്റെ വചനമാണോ എന്ന് അളക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ബൈബിളിനെ അളക്കാൻ കഴിയില്ല. രണ്ടും രണ്ട് രീതിയിൽ ഇതാണ്. ഖുറാൻ എന്ന് പറയുന്നത് അവരുടെ അവകാശപ്രകാരം, ഖുറാന്റെ അവകാശപ്രകാരം അള്ളാഹു പണ്ടേ എഴുതി വച്ചിരിക്കുന്ന ഒരു മദർ ഗ്രന്ഥത്തിൽ നിന്നും അതിന്റെ ഭാഗങ്ങൾ വഹിയായി ഇറക്കി കൊടുക്കുകയും അത് കൃത്യമായി ആ ഖുറാൻ ഇറങ്ങിയതുപോലെ ഭാഷയിൽ തന്നെ എങ്ങനെയാണോ അള്ളാഹു ഇറക്കിക്കൊടുത്ത് അതേപടി അത് കാണാതെ പഠിച്ച് മുഹമ്മദ് നബി വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. അവിടെ മുഹമ്മദ് നബിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഭാഷയ്ക്കും ഭാഷാപരമായ കാര്യങ്ങൾക്കും മുഹമ്മദ് നബിയുടെ ശൈലിക്കും ഒന്നും റോളില്ല. അള്ളാഹു എങ്ങനെ അത് പറഞ്ഞു കൊടുത്തോ അതുപോലെ പറയുകയാണ്. എന്നാൽ ബൈബിളിന്റെ ഓരോ എഴുത്തുകാരനും
അവന്റെ ഭാഷയ്ക്കും അവന്റെ പാണ്ഡിത്യത്തിനും അവന്റെ ശൈലിയും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളോട് ഒരു ഒരു കഥ പറയുകയാണ് എന്നിട്ട് നിങ്ങൾ ഒരു 10 പേരോട് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ വിവിധ നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ അതേ കഥ 10 പേര് എഴുതുമ്പോൾ 10 ഭാഷാശൈലിയിലും 10 രീതിയിലും ആയിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുക. പക്ഷേ കഥയും കഥയിലെ ആശയവും കൃത്യമായിരിക്കും, പക്ഷെ എഴുത്തുകൾ വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷനിൽ ബൈബിളിന്റെ എഴുത്തുകാർ ബൈബിളിന്റെ സംഭവങ്ങൾ എഴുതുമ്പോൾ അതിൽ ഭാഷയിലും ഒക്കെ മാറ്റം വരും. ഇതൊക്കെ വെച്ചിട്ട് വേണം ബൈബിളിനെ മനസ്സിലാക്കാൻ. ഇനി ഖുർആന്റെ അളവുകോല് ബൈബിളിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബൈബിളിലെ ചരിത്രപരമായ കാര്യങ്ങളെല്ലാം വെട്ടിമാറ്റുക, യേശു ക്രിസ്തു വിശ്വാസികളെ പ്രബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചാൽ ഒരു പരിധിവരെ അത് ഖുർആനെ പോലെ നമുക്ക് അളന്നു നോക്കാനൊക്കെ വേണമെങ്കിൽ സാധിക്കും. ഇത് ഇത് തന്നെ ഇവരുടെ ഏറ്റവും വലിയ ഇരട്ടത്താവണം. അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവം ഖുർആന്റെ നിലവാരത്തിലേക്ക് ബൈബിളിനെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ അനിൽക്കുടത്തോടം പാസ്റ്റർ ആ വിഷയത്തിലേക്ക് കടന്നില്ല, ദൈവത്തിന് അതിന് പ്രത്യേകം നന്ദി പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ പോയിന്റ്, ഇവർ നമ്മുടെ മുന്നിൽ നിരവധി തവണ ഈ ഹാരിസ് മദനി ഈ ഖുർആന്റെ ആദ്യ അവതരണത്തെ കുറിച്ചുള്ള ഹെഡിങ് ചർച്ചയ്ക്ക് വെച്ചിട്ട് അതിന് ആദ്യ അവതരണം ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന ഹദീസുകളും അവർ കൊണ്ടുവരുന്ന നമ്മുടെ വർക്കത്തിൽ നൗഫലിന്റെ സംഭവവും എല്ലാം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിന്റെ ആധികാരികതയും ഇതിന്റെ യുക്തിരാഹിത്യത്തെയും അനിൽക്കുടത്തോടം പാസ്റ്റർ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വിഷയമല്ല, അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്നത് എന്ന നിലപാട് എടുത്തപ്പോൾ തന്നെ ഖുർആന്റെ ആദ്യ അവതരണത്തെ കുറിച്ചുള്ള മുസ്ലിം ലോകത്തിന്റെ കാഴ്ചപ്പാടുകളെ അവർ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ അതിനെ ലഘുവായി കണ്ടു. ആ ആദ്യ അവതരണം കൊണ്ട് മാത്രമല്ല ഖുർആൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന അവകാശവാദം വെക്കുമ്പോൾ തന്നെ ഈ ആദ്യ അവതരണത്തിലെ തെളിവുകളെ അവർ നിസാരമായി കണ്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സംവാദത്തിൽ അവർ കൃത്യമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യ അവതരണം തന്നെ കറക്റ്റാണ്, അതിൽ തെറ്റൊന്നുമില്ല, അള്ളാഹുവിന് വഹി കിട്ടിയതിന് മുസ്ലിം ലോകം മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ സ്വീകാര്യമാണ്, അത് പ്രൂവ് ചെയ്യാമെന്ന് അവർ തെളിയിക്കുകയായിരുന്നു വേണ്ടത്. ആ ചോദ്യത്തിൽ നിന്ന് അവര് പിന്നോട്ട് പോകുക, ആ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയും അതുകൊണ്ട് മാത്രമല്ല ഒരു സപ്പോർട്ടീവ് എവിഡൻസ് മാത്രമാണ് അത് എന്നൊക്കെ പറയുമ്പം തന്നെ ഈ ആദ്യ അവതരണം എന്ന സബ്ജക്റ്റ് തന്നെ അവിടെ അപ്രസക്തമായി പോകുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. ഇനിയാണ് ഇതിന്റെ ഏറ്റവും രൂക്ഷമായ വശം കിടക്കുന്നത്, ഈ മുസ്ലിം സഹോദരങ്ങളോട് ഒരു സബ്ജക്റ്റ് ഇട്ടാൽ ആ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാതെ, ചോദിക്കുന്ന ചോദ്യങ്ങളെ ധൈര്യപൂർവ്വം അഡ്രസ്സ് ചെയ്യാതെ, ഞങ്ങൾ ഇവിടെ പറയുകയാണ് ഇന്നലെ മുഹമ്മദ് ഈസയും ഹാരിസ് മദനിയും ആർക്കൊക്കെ ചോദ്യങ്ങളുണ്ടോ, ഏതു വിധത്തിലുള്ള ചോദ്യങ്ങളുണ്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് വരിക, ഞങ്ങൾ ആ കൃത്യമായിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾ ഇവിടെ തന്നിരിക്കും. ഇനിയും ഇതിന്റെ താഴെ ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളെക്കാളും പല വിഷയങ്ങളിലും ആഴമായ അറിവുകളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾ താഴെ ഇരിപ്പുണ്ട്, ഇതിനുശേഷം അവരും വരും. കൃത്യമായ ഉത്തരം, നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതിന് യെസ് ഓർ നോ ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യെസ് ഓർ നോ ഉത്തരം തരാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഉരുണ്ടു കളിക്കുകയോ ഒഴിഞ്ഞു പോവുകയോ ഇല്ലെന്ന് നിങ്ങളോട് പറയാം. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾക്ക് അല്പമെങ്കിലും സത്യസന്ധതയോടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയല്ല ചോദിച്ചറിയാൻ നിങ്ങൾക്ക് ഈ ക്ലബ്ബിൽ ഇന്നത്തെ ദിവസം അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത് ലൈവ് പോകുന്നുണ്ട്, ഞാൻ ഇതിന്റെ ആ ലൈവ് പിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഉരുണ്ട് കളിയോ കള്ളത്തരമോ കാണിക്കാൻ പറ്റില്ല. പബ്ലിക് ഓഡിയൻസ് ഇത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ സംഭവിച്ച ഒരു ചെറിയ പോയിന്റും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് ഈസ അവിടെ വരുന്നു. മുഹമ്മദ് ഈസ അതിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്രിസ്ത്യൻ ലോകത്തോട് സംവാദത്തിന് തയ്യാറാകാതെയും ക്രിസ്ത്യാനികൾക്കെതിരെ നിരന്തരം യൂട്യൂബിലൂടെയൊക്കെ വ്യാജം പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇറക്കുന്ന ആളെ ഞങ്ങൾ ക്രിസ്ത്യൻ ലോകത്തു നിന്ന് നിരവധി തവണ സംവാദത്തിന് വിളിച്ചിട്ടും, എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് തെറ്റായ രീതിയിൽ യൂട്യൂബിലൂടെ തെറ്റായ രീതിയിൽ യൂട്യൂബിലൂടെ പ്രചരണം നടത്തിയിട്ട്
അത് സ്വാഭാവികമായി ഞങ്ങളുടെ അവകാശമെന്ന നിലയിൽ മുഹമ്മദ് ഈസ താങ്കൾ ചെയ്യുന്നത് തെറ്റാണ്, താങ്കളുടെ ഈ ആർഗ്യുമെന്റുകൾ തെറ്റാണ്, ഞങ്ങളുമായി സംവാദത്തിന് വരണം അല്ലെങ്കിൽ താങ്കൾ ഇത് പിൻവലിക്കണം എന്ന് പറയുമ്പോൾ എനിക്കെന്ന് സാധിക്കില്ല എന്നും പറഞ്ഞ് ഒളിച്ചു കളിച്ച് മുങ്ങി നടന്ന് ഒളിഞ്ഞും മറഞ്ഞും നിന്ന് യൂട്യൂബിലൂടെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ കളവുകളിലൂടെ ആക്രമണം നടത്തുന്ന മുഹമ്മദ് ഈസയെ അവിടെ വിളിച്ചു വരുത്തി ഞങ്ങളെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് നട്ടെല്ലുണ്ടെങ്കിൽ മുഹമ്മദ് ഈസ സംവാദത്തിന് വരാനായിട്ട് അനിൽ പാസ്റ്റർ വിളിച്ചു, അതിനെ പ്രതി അനിൽ പാസ്റ്റർ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്, ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ. അപ്പൊ ഇന്നും ഒരു ക്ലബ് ഹൗസില് മുഹമ്മദ് ഈസ പോയി പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ചൊക്കെ വലിയ കോൺസ്പിറസി കഥകൾ പറയുന്നുണ്ട്. മുഹമ്മദ് ഈസ ഞാൻ താങ്കളെ വിളിക്കുകയാണ്, താങ്കൾക്ക് എന്തെങ്കിലും ഒരു മാന്യതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ, നട്ടല്ലുണ്ടെങ്കിൽ, ആണത്വം ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് വരിക. താങ്കൾ ഇന്ന് പൗലോസിന്റെ പേരും വെച്ച് ഹെഡിങ് ഇട്ട ഒരു ക്ലബ് ഹൗസിൽ ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് അവതരിപ്പിക്കുക, ഞങ്ങളുടെ മറുപടി ഈ കേൾക്കുക, താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനും അവസരം ഉണ്ടാവും. താങ്കളെ ക്ഷണിക്കുകയാണ്, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മറ്റു സഹോദരങ്ങൾക്ക് അവസരം വേണമല്ലോ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഷിജോ ബ്രദറിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം പറയാം. ഇന്നലത്തെ കൗണ്ടർ പോയിന്റുകാരുടെ ഒരു തന്ത്രം ഉണ്ട്. ആ തന്ത്രം എന്നോട് ആദ്യം ഒരു മാസം മുമ്പ് സംസാരിച്ചപ്പോൾ മുഹമ്മദ് ഈസ ആണ് എൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുഹമ്മദ് ഈസ ഓപ്പോസിറ്റ് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ടോപ്പിക്ക് ഖുറാനായിരിക്കണം. മുസ്ലിങ്ങൾ ഒരിക്കലും ഈ ഖുറാൻ ചർച്ച ചെയ്യാൻ തൽപരരല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. അപ്പം ഞങ്ങൾ എത്രയോ ഓപ്പണായിട്ടാണ് ഇവിടെ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറയുന്നത്. പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെ ഇരിക്കില്ല, ഒരിക്കലും ഖുറാനെ പറ്റി ചോദ്യം ചോദിക്കാൻ ഇരിക്കില്ല. അപ്പൊ ഈസ അതിനൊരു തന്ത്രം ഉറക്കുമായിരുന്നു. ആ തന്ത്രം, ഞാനൊരു പൊതു മുസ്ലിമാണ്, എനിക്ക് ഖുറാനെ പറ്റി അറിയില്ല, എനിക്ക് ബൈബിളിനെ പറ്റിയാണ് ചർച്ച ഉള്ളത്. ഇവിടെ ഇരിക്കുന്ന സിജോ ജോസഫും ഞാനും ഏകദേശം 10 വർഷം മുമ്പ് ഈസ് മുഹമ്മദ് ഈസയുടെ പെരുമ്പാവൂരിലെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ലാബിലും ചേർന്ന് ചർച്ച ചെയ്ത് വരാം. അപ്പോൾ എനിക്ക് ഈ തന്ത്രം അറിയാഞ്ഞുകൊണ്ട് ഞാനും തിരിച്ച് ഇതേ രൂപത്തിൽ അങ്ങ് തുടങ്ങി. ഇങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് എനിക്ക് ബൈബിൾ വലിയ പിടിയില്ല, ഖുറാനെ പറ്റിയാണ് എൻ്റെ സംശയം, അത് പറഞ്ഞു തരുമോ? അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് എപ്പോഴും ഒരു മുൻതൂക്കം ഉണ്ടല്ലോ, ഉത്തരം പറയുന്നവന് ബേഡൻ കൂടുതലാണ്. അദ്ദേഹം ഒന്നല്ല, അവിടെ ഒരു 10-15 പേര് തലപ്പാവൊക്കെ ധരിച്ച ആളുകൾ വന്നിരുന്നു, ഒരു ഉത്തരവും പറഞ്ഞു തരാൻ പറ്റിയില്ല. പെട്ടെന്ന് ബൈബിളിലേക്ക് കയറാൻ അവർക്ക് ആവേശമാണ്. അങ്ങനെയൊക്കെ ഒരു കാര്യമാകാം, നമുക്ക് ബൈബിളും ഖുറാനും ഈക്വലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാക്കാം. അപ്പൊ ആർക്കും പ്രശ്നമില്ലല്ലോ, ഞങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങൾ റെഡിയാണ്, പ്രശ്നമില്ല. അന്ന് തയ്യാറായില്ല. ഇന്നിപ്പോ അതിന് 10 വർഷം കൂടെ കഴിഞ്ഞു. ഇപ്പം മുഹമ്മദ് ഈസ ഖുറാൻ പഠിക്കുകയാണല്ലോ, മാത്രമല്ല കൂടുതലും പഠിച്ച ഖുറാനല്ലേ. അദ്ദേഹത്തിന് ഒരു 12 വയസ്സ് മുതൽ ഇങ്ങോട്ട് കണക്കൂട്ടിയാൽ കുറെ നാള് ബൈബിൾ പഠിച്ചു, പിന്നെ 10-20 വയസ്സായപ്പോഴേക്ക് ഇസ്ലാമായി. അത് വെച്ച് കണക്കൂട്ടിയാൽ കൂടുതലും പഠിച്ചേക്കുന്നത് ഖുറാനാണ്. അപ്പൊ പറയണമല്ലോ, അപ്പൊ ഖുറാൻ ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാണ് മുഹമ്മദ് ഈസയോട്. ബൈബിള് തയ്യാറില്ലാത്തതിന്റെ കാരണം ഈസ ആയതുകൊണ്ടാണ്, അല്ലെ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വേറെ ആര് വന്നാലും പ്രശ്നമില്ല. ഈസ ആയതുകൊണ്ടെന്ന് പറയാൻ കാരണം എന്നോടൊരു ചർച്ചയ്ക്ക് പറ്റിയ ആളല്ല, എനിക്കെന്തോ ചില അപാകതകൾ, സ്റ്റാൻഡേർഡ് ഇല്ലായ്മ ഈസ ദർശിക്കുന്നു. പിന്നെ ഇദ്ദേഹം തയ്യാറായത് തന്നെ തെറ്റാണ്. പിന്നെ ഖുറാനാണെങ്കിൽ ചർച്ച എനിക്ക് ഒത്തിരി സംശയമുണ്ടോ? ഇതിനാണ് ഏതായാലും തയ്യാറില്ലെന്ന് പറഞ്ഞു പോയി. അടുത്ത ഘട്ടം ഒരു ഡിബേറ്റ് വേണമെന്ന് കൗണ്ടർ പോയിന്റ് നിർബന്ധം പറഞ്ഞു പറഞ്ഞ് ഞാൻ അവസാനം സമ്മതിച്ചു. പക്ഷേ വിഷയം ഖുറാൻ കൂടി ഉൾക്കൊണ്ടതായിരിക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പറയാം, ഖുറാൻ കൂടി ഉൾക്കൊണ്ടതാകണം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നല്ലൊരു സബ്ജക്റ്റാണ് പറഞ്ഞത്. യേശുവിൻ്റെ അനുഗാമികൾ മുഹമ്മദിൻ്റെ പാത തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ? രണ്ട് ഭാഗത്തേക്കും വരാം. പക്ഷേ ഹാരിസ് മദനി ഒരു ടോപ്പിക്ക് മുമ്പോട്ട് വെച്ചു, ആ ടോപ്പിക്കായിരുന്നു ഖുറാന്റെ ആദ്യ അവതരണം. അപ്പോഴേ ഈ ടോപ്പിക്ക് ഇട്ടപ്പോഴേ കൗണ്ടർ പോയിന്റുകാർക്ക് മനസ്സിലാകുന്നില്ല, ചോദ്യം ചോദിക്കാൻ മാത്രം എൻ്റെ പക്കൽ അവസരമുണ്ട്, ഇഷ്ടം പോലെ അവസരം. ബേഡൻ ഓഫ് പ്രൂഫും മൊത്തം അവരുടെ മണ്ടയ്ക്കാണ്. ഒരു ഡിബേറ്റിന് വിഷയം തയ്യാറെടുക്കുമ്പോൾ അതിനകത്തൊരു ഇക്വിലിബ്രിയം സൂക്ഷിച്ചില്ലെങ്കിൽ, ഒരു സന്തുലിതാവസ്ഥ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം വരുന്നത് ഒരു പക്ഷത്താണ്. അതാ ഇന്നലെ സംഭവിച്ചേ. അത് മൊത്തം അവരുടെ മണ്ടയ്ക്ക് അടി വരാനുള്ള കാരണം എന്നോട് ചോദ്യമില്ല, കാരണം ഞാൻ എന്തിനാ ഖുറാന്റെ അവതരണത്തെ പറ്റി എന്നോട് എന്തിനാ ചോദിക്കുന്നത്? തിരിച്ചങ്ങ് കൊടുത്തു, എന്നിട്ട് എന്നോട് ബൈബിളിൽ ചോദിക്കാൻ വരിക, ഞാൻ അവിടെ ബൈബിൾ ചർച്ച ചെയ്തില്ല. അപ്പോൾ മദനിക്ക് ഇന്നലെ പറ്റിയത് ഏറ്റവും വലിയ അബദ്ധം അവിടെയാണ്. അടുത്ത തന്ത്രപരമായി കെണി ഒരുക്കിയിട്ട് അവിടേക്ക് ഈസയെ വരുത്തുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈസ വന്നു, ഈസ ഇരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷേ ഞാൻ ബൈബിൾ ചർച്ച ചെയ്യാൻ റെഡിയല്ല, കാരണം ടോപ്പിക്കും ബൈബിളും തമ്മിൽ ബന്ധമില്ല. തെളിവിന് അവർ ബൈബിൾ എടുക്കാന്ന് പറഞ്ഞു, അതെടുത്തു എടുക്കണ്ടെന്നാർ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ സിജോ ബ്രദർ ഒന്ന് ഉൾക്കൊണ്ട് ആ തന്ത്രങ്ങൾ എങ്ങനെ പൊളിയപ്പെട്ടു ആ സംഗതി കൂടി ഒന്ന് ഉൾക്കൊണ്ട് സംസാരിക്കണം. എന്നിട്ട് ഞാൻ മറ്റേ വിഷയത്തെ അവതരിപ്പിച്ചോളാം, മെയിൻ ടോപ്പിക്ക് അവതരിപ്പിക്കാം. ഓക്കെ,
ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇന്നലെ കൗണ്ടർ പോയിന്റിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഒരു 3 മണി വരെ, 2.5-3 മണി വരെ നീണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ആദ്യ അവസാനം അവിടം വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ഈ ഹാരിസ് മദനി അമ്പയെ പരാജയമായിരുന്നു ഇന്നലെ നടത്തിയ സംവാദത്തിൽ. ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം. സാധാരണ അവരങ്ങനെ ഒറ്റ വൺ സൈഡ് ടോപ്പിക്ക് മുന്നോട്ട് വെക്കാറില്ല. എന്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വെച്ചു എന്ന് ഞാൻ ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചു. എന്തായാലും ഖുറാന്റെ ആദ്യ അവതരണത്തെ കുറിച്ച് ഹാരിസ് മദനി ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. ഹാരിസ് മദനിക്ക് ഉത്തരമില്ലാതാകുന്ന സന്ദർഭത്തിൽ, കാരണം ഹാരിസ് മദനിയോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുറാന്റെ ആദ്യ അവതരണത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഉറക്കത്തിൽ പിന്നെ നൗഫലിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഖദീജയുടെ നഗ്നതയെ കുറിച്ച് ചർച്ച ചെയ്യാത്തതിന്റെ ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മുഹമ്മദിനെ തുടയിൽ പിടിച്ചിരുത്തിയ സംഭവം ചർച്ച ചെയ്യാത്തതിന്റെ ഒരു വിഷമം ഹാരിസ് മദനിയിൽ ഞങ്ങൾ ഇന്നലെ കണ്ടു. സത്യത്തിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷെ അദ്ദേഹം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല. മാരിയറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആ മറ്റേ അത് ചർച്ച ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്. സത്യത്തിൽ മുഹമ്മദിന്റെ എത്തിക്സ് എന്നൊരു വിഷയം അവിടെ ചർച്ച ചെയ്യാൻ അനിൽ സാറ് അതിലേക്ക് ഒരിക്കലും പോയില്ല, അതല്ലായിരുന്നല്ലോ വിഷയം. പക്ഷെ ഹാരിസ് മദനിക്ക് എന്തോ നിർബന്ധം ഉണ്ടായിരുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റൊരു കാര്യം, ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വറക്കത്തിപ്പിന്റെ നോഫലിനെ കുറിച്ച്, അതുപോലെ തന്നെ മാരിയറ്റിന്റെ കേസില് അവിടെ സംഭവിച്ച കാര്യം എന്താണ്, സത്യത്തില് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴും, അതുപോലെ തന്നെ ആയിഷ പറഞ്ഞത് എങ്ങനെ സ്വീകാര്യമാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴും, ആ വിഷയം വിഷയം ശരിയായ ഹാരിസ് മദനി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. കാരണം അവസാനമാണ് അത് കുറെ കൂടി തെളിഞ്ഞത്. അതെങ്ങനെ തെളിഞ്ഞെന്ന് വെച്ചാൽ ഈ സൂറ 15:87-91 വാക്യങ്ങളില് ഖുറാന്റെ വ്യത്യസ്തമായ ഖുറാൻ 7 ഖണ്ഡങ്ങളാക്കിയ കാര്യം പറയുന്നുണ്ട്. ആ കാര്യം ചോദിച്ചപ്പോൾ ആ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹാരിസ് മദനി പല വട്ടം ചോദിച്ചിട്ടും അദ്ദേഹം അതിന് ഉത്തരം പറയാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ്, ബൈബിളിലേക്ക് പോവുകയാണ്. അവിടെ മത്തായി എഴുതിയ സുവിശേഷമുണ്ട്, മാർക്കോസ് എഴുതിയ സുവിശേഷമുണ്ട്, അതുപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷമുണ്ട്. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, യേശു പറഞ്ഞ കാര്യങ്ങളുണ്ട്, അങ്ങനെ മുഹമ്മദിനെ കുറിച്ച് പ്രവചനമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. അനിൽ കൊടിത്തോട്ടം സംവാദം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം സംബന്ധിച്ചിട്ടില്ല, ഇങ്ങനെയാണോ സംവാദം നടത്തണേ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയല്ലാണ്ട് ഉത്തരം തരാൻ അദ്ദേഹം തയ്യാറായില്ല. ഒറ്റ വാക്കുകൊണ്ട് ഒരു ഉത്തരം തരാൻ പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു, അദ്ദേഹം എന്ത് ചെയ്ത ഉത്തരം തരത്തില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ പോയി. ആ അരമണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം ആ കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായത്. അപ്പൊ ഹാരിസ് മദനി ഇങ്ങനെ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്, കാരണം ഹാരിസ് മദനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ചോദിക്കുന്ന കാര്യങ്ങൾ ഹാരിസ് മദനിക്ക് ശരിയായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഹാരിസ് മദനിയെ സഹായിക്കാൻ മറ്റൊരാൾ വന്നു, അദ്ദേഹം കുറച്ചേരം സംസാരിച്ചിട്ട് പോയി. ഹാരിസ് മദനിക്ക് എന്തെങ്കിലും മനസ്സിലാകട്ടെ എന്ന് ഓർത്തായിരിക്കാം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഹാരിസ് മദനിക്ക്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പോയി. എന്നിട്ട് ഹാരിസ് മദനിക്ക് എന്താണ് അങ്ങോട്ട് ചോദ്യം, അങ്ങോട്ട് ശരിക്കും മനസ്സിലാകുന്നില്ല, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ബൈബിളിലെ കാര്യങ്ങൾ പറയാൻ കൂടുതൽ ആശ വെച്ച് ആ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യ അവതരണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ല, അവിടെ ആയിഷ പറഞ്ഞതിന്റെ ആധികാരികത എന്താണെന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ പറയാത്ത എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്? തബരി 8:4 അതൊക്കെ പറയാത്ത എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നത്? ഖദീജയെ കുറിച്ചുള്ള കാര്യം പറയാത്ത എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാരിസ് മദനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ടോപ്പിക് വെക്കണമായിരുന്നു അല്ലെ? മുഹമ്മദിന്റെ ധാർമ്മികത, അതുപോലെ തന്നെ അതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അങ്ങനെയും വെച്ചാൽ അത് ചർച്ച ചെയ്യായിരുന്നു. ഹാരിസ് മദനിക്ക് അതായിരുന്നു താല്പര്യമെങ്കിൽ. പക്ഷെ ഖുറാന്റെ ആദ്യ അവതരണം വെച്ചിട്ട് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് അനിൽ സാർ പലവട്ടം ഓർപ്പിച്ചു ഹാരിസ് മന്ത്രിയെ. ഇത്തരം ചർച്ചകളിലേക്ക് പോകാൻ ഞങ്ങൾ താല്പര്യമില്ല എന്റെ പൊന്ന് ഹാരിസ് മന്ത്രി എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഹാരിസ് മന്ത്രി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ മനസ്സിലായത് ഖുറാന്റെ ആദ്യ അവതരണം എന്നുള്ള വിഷയം വെച്ചെങ്കിലും ആ വിഷയത്തിൽ ഒരു ഗ്രാഹ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഖുറാന്റെ 15:87-15:91 ആയത്തുകളെ കുറിച്ച് ചോദിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് അതിൽ ഉത്തരം പറയാൻ അദ്ദേഹം ഒരു ഒരു പ്രാപ്തനായില്ല. അങ്ങനെ ഒരു ആ കാര്യത്തിൽ അദ്ദേഹം പ്രാപ്തനല്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം പ്രാപ്തനായില്ല. അതുപോലെ തന്നെ ആദ്യ അവതരണത്തിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊന്നും
അദ്ദേഹം ഉത്തരത്തിലേക്ക് വരാതെ അതിന്റെ ഒരു ചുറ്റുവട്ടത്ത് ഓടി കളിക്കുകയാണ്. അല്ലാതെ ഉത്തരത്തിലേക്ക് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല, ഒരു പരത്തി പറയുന്ന ഒരു പരിപാടിയിലേക്ക്. ആ ഉത്തരമില്ലാതാകുമ്പോൾ ബൈബിളിലേക്ക് പോകുന്നൊരു പരിപാടി. ഇതാണ് ശരിക്കും ഇന്നലെ ഹാരിസ് മാനേജ് ചെയ്തത്. ഇന്നലത്തെ സംവാദത്തിൽ ഹാരിസ് മാനേജ് അമ്പയെ പരാജയമായിരുന്നു. യാതൊരു തരത്തിലും അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് പകരം ആ കുറച്ചേരം സംസാരിച്ച അദ്ദേഹം സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു ഞാൻ തോന്നി. കുറച്ചുകൂടി നല്ല ഡിബേറ്റ് ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നി. അതിനുശേഷമാണ് മുഹമ്മദ് ഈസ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പൊ ഇവരിങ്ങനെ ഒരു ഡിബേറ്റ് വെക്കുമ്പോൾ, അപ്പൊ അനിൽ സാർ എന്നോട് പറഞ്ഞതനുസരിച്ച് ആദ്യം അവരങ്ങനെ ഒരു ഡിബേറ്റ് വെച്ചിരുന്നു, പിന്നീട് അതിനതിന് മാറി. മുഹമ്മദ് ഈസയുടെ കാര്യം ഇവിടെ നമ്മൾ ഒന്ന് പറയേണ്ടതാണ്. കാരണം മുഹമ്മദ് ഈസയുമായിട്ട് സംസാരിക്കാൻ ഭയമാണോ നിങ്ങൾക്കെന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന സഹോദരൻ ചോദിച്ചത്. സത്യത്തിൽ മുഹമ്മദ് ഈസയുമായിട്ട് എത്ര വട്ടമാണ് ചർച്ച നടത്തിയത്? ഞാൻ തന്നെ ഒരു 2010 കാലയളവിൽ രണ്ടു വട്ടം ഞങ്ങളുടെ ചർച്ചിന്റെ അന്ന് സഭാരാധന നടത്തിയിരുന്ന ലോക്കൽ സഭയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അന്നൊരു വീട്ടിലായിരുന്നു ഞങ്ങൾ അവിടെ ആരാധന കൂടിക്കൊണ്ടിരുന്നത്. ആ വീടിന്റെ ഉള്ളിൽ നിന്ന് മുഹമ്മദ് ഈസയും മുഹമ്മദ് ഈസയുടെ സഹായികളുമായിട്ട് ഖുറാന്റെ ആധികാരികതയും ബൈബിളിന്റെ ആധികാരികതയും ചർച്ച നടത്തിയതാണ്. ആ ബൈബിളിന്റെ ആധികാരികത ചർച്ച നടത്താൻ മുഹമ്മദ് ഈസയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം ഖുറാന്റെ ആധികാരികത ഈസ തന്നെ ചർച്ച ചെയ്യണം. ഇതുണ്ടായ സംഭവമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസയോട് ചോദിക്കാം. ഇതുണ്ടായ സംഭവമാണ്, ഈസയോട് ഈ ഖുറാന്റെ ആധികാരികത സംസാരിക്കാൻ പറയുമ്പോൾ ഈസ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കിത് സംസാരിക്കാൻ പറ്റത്തില്ല, അതിൽ പണ്ഡിതന്മാർ വരും, അതിൽ പണ്ഡിതന്മാരായിട്ടുള്ളവർ സംസാരിക്കും എന്നാണ് മുഹമ്മദ് ഈസ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഈസ തന്നെ സംസാരിക്കണം, കാരണം ബൈബിളിന്റെ ആധികാരികതയാണല്ലോ ഈസ സംസാരിച്ചത്. അത് സംസാരിച്ചിട്ട് ഖുറാന്റെ ആധികാരികതയും പറയാൻ ഈസയ്ക്ക് അത് സംവദിക്കാനുള്ള ഒരു എന്താണ് ആർജവം മുഹമ്മദ് ഈസ കാണിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചു പിടിയാൽ ശരിക്കും മുഹമ്മദ് ഈസയെ കൊണ്ടുവന്നു. അങ്ങനെ ഖുറാന്റെ ആധികാരികതയെ അവിടെ സംസാരിച്ചു. അങ്ങനെ രണ്ടു വട്ടം ഞങ്ങൾ ആ സമയത്ത് ചർച്ച നടത്തി. മുഹമ്മദ് ഈസയുടെ കൂടെ ആളുണ്ടായിരുന്നു. മുഹമ്മദ് ഈസ സംസാരിക്കാതിരിക്കാൻ അവസാനം വരെ ശ്രമിച്ചു. സലീം എന്ന ആൾ വന്നിട്ടുണ്ട്, സലീം സംസാരിക്കും ഖുറാനെ കുറിച്ച്. അവസാനം മുഹമ്മദ് ഈസ എന്തെങ്കിലും പറയുന്നൊക്കെ രീതിയിൽ അങ്ങനെ ചർച്ച വഴി മാറ്റിക്കളയാനൊക്കെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സലീം നിശബ്ദനായിട്ടിരുന്നു, മുഹമ്മദ് ഈസ തന്നെ സംസാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് അനിൽക്കൊടിത്തോട്ട സാറും ഞാനും ഈസയുടെ ലാബിൽ പലവട്ടം പോയി ചർച്ച നടത്തി, ഈസയുടെ അല്ലാതെ കണ്ടും സംസാരിക്കുകയും അതുപോലെ തന്നെ ഫോൺ വഴിയൊക്കെ ഒരുപാട് ചർച്ചകൾ അത്തരത്തിൽ നടന്നു. അപ്പൊ ഈ സമയത്തൊക്കെ അതുപോലെ കൂടാതെ സാക്ഷിയുമായിട്ടുള്ള സംവാദത്തിന് ഞാൻ ആ മുഹമ്മദ് ഈസയെ പോയി ക്ഷണിച്ച് അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് അറിയിച്ച വളരെ അപൂർവം ആരും മുന്നോട്ട് വെക്കാത്ത ഒരു ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം അന്ന് മുന്നോട്ട് വെച്ചത്. സാക്ഷിയുമായിട്ടുള്ള സംവാദം ഞാൻ ക്ഷണിക്കാൻ പോയപ്പോൾ ആരും മുന്നോട്ട് വെക്കാത്തുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. യേശു സംസാരിച്ച വചനങ്ങൾ മാത്രമേ ഞങ്ങൾ സംസാരിക്കത്തുള്ളൂ, അത് മാത്രം വെച്ചേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ, യേശു സംസാരിച്ച വചനങ്ങൾ മാത്രം വെച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ആർഗ്യുമെന്റ് ആണ് അന്ന് ഈസ മുന്നോട്ട് വെച്ചത്. അപ്പൊ അന്നേരം ആദ്യം ഞങ്ങൾ അത് സമ്മതിച്ചില്ല, എന്നാൽ പിന്നീട് പറഞ്ഞു യേശു സംസാരിച്ച വചനങ്ങൾ മാത്രം വെച്ച് സംസാരിക്കാം, തിരിച്ച് അള്ളാഹു സംസാരിച്ച വചനങ്ങൾ മാത്രം വെച്ച് ഇവിടെ ഖുറാന്റെ കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചർച്ച എന്ത് ചെയ്തു, മാറിപ്പോയി. അപ്പൊ ഇസ്ലാമിന്റെ വിഷയം സംസാരിക്കാൻ ഈസ ഒരിക്കലും തയ്യാറായില്ല. പിന്നെ അവിടെ നമ്മൾ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി, ഈ ക്രിസ്തുമാർഗ യഥാർത്ഥ്യം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുകയും ചെയ്തു. ഈസ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതാണ് ഈസ. ഈസയായിട്ട് പലവട്ടം ഈ രീതിയിൽ ചർച്ച നടത്തിയിട്ടുള്ളത്. ഇതിനുശേഷം ഈസയെ പലവട്ട സംവാദത്തിന് വിളിച്ചു. ഇതിനുശേഷമൊക്കെ ഈ ഖുറാൻ ഇസ്ലാമിക വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ സംവാദത്തിന് ചർച്ചയ്ക്കായിട്ട് ഈസയെ വിളിച്ചു. ഈസ അപ്പോഴൊക്കെ പറയുന്നത് ഞാൻ ഖുറാൻ പഠിച്ചിട്ടില്ല, അത് നിങ്ങൾ പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യുക, ബൈബിളിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ വരാം. ഈ ഒരു വാദമാണ് ഈസ അന്നും ഇന്ന് എക്കാലത്തും മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷം പലവട്ടം ചർച്ചകൾക്കായിട്ട് വിളിച്ചു. അനിൽക്കൊടിത്തോട്ട സാറിനായിട്ട് ഞാൻ ഈസയെ സംവാദത്തിന് വിളിച്ചു. ഇന്ന ഇന്ന വിഷയങ്ങളിൽ തത്തുല്യമായ ഒരു വിഷയത്തിൽ നമുക്ക് ചർച്ച നടത്താമെന്ന് പറഞ്ഞ് ഞാൻ ഈസയെ വിളിച്ചു, പലവട്ടം വിളിച്ചു. ഈസ വന്നില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, അങ്ങനെ എനിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് യൂട്യൂബിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല പല ന്യായങ്ങളാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. സംവാദത്തിനായിട്ട് ഇസ്ലാമിക വിഷയത്തിൽ സംവാദത്തിനായിട്ട് ഈസ തയ്യാറാകുന്നില്ല. അനിൽ സാറിനെ പോലുള്ളവർക്ക് അതിൽ പ്രാപ്തി കുറവാണ്, എതിർപക്ഷത്തിൽ നിൽക്കുന്നവർക്ക് പ്രാപ്തി കുറവാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈസ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈസ ഇന്നലെ അപ്രതീക്ഷിതം ഞാൻ ഈ വിചാരിച്ചിരുന്നില്ല ഈസ അതിൽ കയറി വരിക. ഈസ കയറി വരികയും പിന്നീട് ഈസ സാഹിബ് ആടിയിട്ട് എന്നുള്ളതാണ് അവിടെ ഉള്ളൊരു പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ സംസാരിക്കാൻ, അനിൽ സാർ പറഞ്ഞു സംസാരിക്കാൻ ഇതുവരെ സംവാദത്തിന് തയ്യാറാകാത്ത ഈസ, അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ബൈബിളിന്റെ കേസിൽ ഈസ സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ബൈബിൾ അറിയത്തില്ല, സോറി ഖുറാൻ അറിയത്തില്ല എന്നുള്ളതാണ് ഈസ പറയുന്നത്. ബൈബിൾ മാത്രം വെച്ച് സംസാരിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും അനിൽ സാറോട് പറഞ്ഞതുപോലെ
കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഖുറാനാണ്, കൂടുതൽ വായിച്ചിട്ടുള്ളതും ഹദീസാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മുഹമ്മദ് ഈസ സംവാദങ്ങൾക്ക് തയ്യാറാകാത്തത്. കൂടുതൽ ഖുറാൻ വായിച്ചു എന്നുള്ളത് കൊണ്ടും കൂടുതൽ ഹദീസുകൾ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടായിരിക്കാം മുഹമ്മദ് ഈസ സംവാദത്തിന് തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയായിരിക്കാം. എന്തായാലും അദ്ദേഹം ഇസ്ലാമിക വിഷയത്തിന് സംവാദത്തിന് തയ്യാറാകത്തില്ല. അപ്പൊ ഇന്നലെ വന്ന അവര് ഈസ സാഹിബ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അത് വറക്കയുടെ കാര്യം, ഹാരിസ് മദനി വറക്കയ പിന്നെ നഫലിന്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഹാരിസ് മദനി. എങ്ങനെ അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് ഓർത്തിരിക്കുമ്പോ മുഹമ്മദ് ഈസ പറഞ്ഞു അദ്ദേഹം എബിയോണേറ്റ് ആണ്. ആ അതിന് തീർപ്പായില്ലേ എബിയോണേറ്റ് എന്ന് പറഞ്ഞപ്പോ അത് ശരിക്കും ഈ വറക്ക എബിയോണേറ്റ് ആണെന്നുള്ള വാദം നമുക്ക് സാധൂകരിക്കാൻ പറ്റുമോ, തീർപ്പാക്കാൻ പറ്റുമോ? അങ്ങനെ തീർപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്, ഒരു തീരുകയാണ് ശരിക്കും. അങ്ങനെ എബിയോണേറ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും ഹാരിസ് മദനിക്ക് സാധിക്കാത്തൊരു കാര്യം മുഹമ്മദ് ഈസ വന്ന് തീർപ്പാക്കാൻ നോക്കി. എന്തായാലും ഹാരിസ് മദനി പരാജയപ്പെട്ട് തുടങ്ങിയപ്പോഴാട്ടോ മുഹമ്മദ് ഈസയെ കൊണ്ടുവന്നേ. മുഹമ്മദ് ഈസ വന്നതോടെ ഒരു ഉന്മേഷം, ചെറിയൊരു ഉണർവൊക്കെ ഹാരിസ് മദനിക്ക് മറ്റുള്ളവർക്കും വന്നു. ഈ പെട്ടുപോയ പോലെ നിൽക്കുകയായിരുന്നു ഹാരിസ് മദനി മറ്റുള്ളവർ. എന്തായാലും അപ്പൊ അതിനുശേഷം ഇവര് രണ്ടുപേരും കാര്യങ്ങൾ സംസാരിച്ച് ഖുറാന്റെ കണ്ണങ്ങളെ ഏഴ് കണ്ണങ്ങളാക്കിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഹാരിസ് മദനിക്ക് അതിന് ഉത്തരം ഉണ്ടായില്ല, അത് മനസ്സിലായില്ല, ആയത്ത് മറന്നുപോയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഈ മുന്നോട്ട് പോകുമ്പോഴാണ് അനിൽ സാറ് സംസാരിച്ച്, അതിനുശേഷം ഹാരിസ് മദനി സംസാരിച്ച്, അനിൽ സാറ് സംസാരിച്ച് അവസാനം അവർ പറയുകയാണ് മുഹമ്മദ് ഈസ കൺക്ലൂഷൻ ചെയ്യും. പെട്ടെന്ന് ശരിക്കും അത് എനിക്ക് മനസ്സിലായി. എന്താണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ രണ്ട് സംവാദകർ തമ്മിൽ ചർച്ച നടത്തി, അവര് രണ്ടുപേരും അവർ പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞതിന് ശേഷം മോഡറേറ്റേഴ്സ് പറഞ്ഞ് അവസാനിപ്പിച്ച് ചെയ്യുന്നത്. ഇത് അങ്ങനെ ചെയ്യാതെ ഈസ കൺക്ലൂഷൻ ചെയ്യാനിലേക്ക് പോവാണ്. പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഈസ കൺക്ലൂഷൻ ചെയ്യാൻ പോവാ. അപ്പൊ ഇത് പറഞ്ഞു നമ്മൾ അൻസാറും ഞാനും പറഞ്ഞു അത് പറ്റത്തില്ല, ഇത് നടക്കൂല, ഇത് പ്രത്യേകമായിട്ട് ഒരു അജണ്ട നടപ്പിലാക്കാനാണ് നോക്കുന്നത്. അപ്പൊ ഈസ എന്താണ് പറഞ്ഞു പോയത്? ബൈബിളിന് ആധികാരികതയില്ല, അവിടെ പൗലോസും പത്രോസും കള്ളം പറഞ്ഞു, പച്ചക്കള്ളങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് അനിൽ സാർ ഇവിടെ സമ്മതിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ബൈബിളിന്റെ കാനോൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത് പഴയ നിയമത്തിൽ നടത്തിയ യുദ്ധങ്ങള് ഇതൊക്കെ ഞാൻ പറഞ്ഞ അത് വല്ലാത്ത മോശമായിത്തീരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാര്യം പറഞ്ഞത്. എന്റെ മുഹമ്മദ് ഈസേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്തരവുണ്ട്, ബൈബിളിന്റെ കാനോനെ സംബന്ധിച്ച് നമുക്ക് ഉത്തരവുണ്ട്. ബൈബിൾ ഒരിക്കലും ഖുറാൻ എഴുതി ഖുറാൻ അവതീർണമായതുപോലെ അല്ല ബൈബിൾ ഒരിക്കലും, അത് ക്രോഡീകരിക്കപ്പെട്ടതും അത് എഴുതപ്പെട്ടതും. അത് മുഹമ്മദ് ഈസ മനസ്സിലാക്കേണ്ടതല്ലേ. ഖുറാന്റെ അവതരണം നോക്കുക, ഖുറാന്റെ ആദ്യ അവതരണത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഹിറ ഗുഹയിൽ ജിബ്രീൽ വന്നു, ദൂതം വന്നു എന്ന് മുഹമ്മദ് പറയുകയാണ്. ശരിക്കും പറഞ്ഞ ഒന്ന് രണ്ട് സാക്ഷികളെങ്കിലും വേണം ഒരു കാര്യം ഖുറാൻ പ്രകാരം ഒരു സത്യമാണെന്ന് തെളിയിക്കാൻ. ഹാരിസ് മദനി വളരെ രസകരമായിട്ട് ഒരു വാദം ഉന്നയിച്ചു എന്നല്ലേ, അവിടെ സാക്ഷികൾ ഉണ്ടായിരുന്നു, വിയർപ്പാണ് സാക്ഷി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. എന്താണ് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സത്യത്തിൽ അദ്ദേഹം എന്താണ് അതിൽ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഹാരിസ് മദനി അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചു. അപ്പൊ ഖുറാൻ പ്രകാരം തന്നെ രണ്ട് സാക്ഷികൾ അവിടെ വേണ്ടതാണ്. അപ്പൊ അവിടെ ആരും ഉണ്ടായില്ല, മുഹമ്മദിന്റെ അടുക്കൽ ദൂതം വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാക്ഷി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് വറക്കയുടെ അടുത്തെത്താണ്. വറക്ക ഏത് തരത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയാണ്, ഏത് തരത്തിലുള്ള ക്രിസ്ത്യാനിയാണെന്ന് ഇനിയും തീർപ്പായിട്ടില്ല വറക്ക ആരാണെന്നുള്ളത്. വറക്കയും ഖദീജയും കൂടിയാണ് തീർപ്പാക്കുന്നത്. എന്ന് മാത്രമല്ല ആത്മഹത്യാ പ്രവണത മുഹമ്മദിനുണ്ടാകുകയാണ്. ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നതായിട്ട് ഹദീസുകൾ സമ്മതിക്കുന്നു, അതുപോലെ തന്നെ തബരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. തബരി പറയുന്ന കാരണമല്ല ഹദീസുകൾ പറയുന്നത്, ഹദീസുകൾ പറയുന്നത് ഈ ദൂതന്റെ വരവ് നിലച്ചത് കൊണ്ടാണെന്ന്. തബരി പറയുന്നത് എന്താണ്, അദ്ദേഹം ഭൂതാവേശിതനായി എന്നുള്ളത് കൊണ്ടാണ്. ഇബ്നു ഇഷാഖ് അത് പറയുന്നുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവര് ആ കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രവണത ഉണ്ടായി, അദ്ദേഹം വിയർത്തു, അപസ്മാര രോഗം പോലെയുള്ള ലക്ഷണങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ഇത്തരം ലക്ഷണങ്ങൾ ബൈബിളിലെ പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. ബൈബിളിലെ പ്രവാചകന്മാർ ദൂതം വരുമ്പോൾ ചില സമയങ്ങളിൽ പരിഭ്രമിച്ചു പോയിട്ടുണ്ട്, അല്ലാതെ ആത്മഹത്യാ പ്രവണത അവർക്കുണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അപസ്മാര രോഗത്തിന്റെ ലക്ഷണങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ബൈബിളിലെ പ്രവാചകന്മാരുടെ ലക്ഷണങ്ങളല്ല മുഹമ്മദിന് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വറക്കയും ഖദീജയുമാണ് ഉറപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ വറക്കയും ഖദീജയും ഇത് ഉറപ്പിച്ചു കൊടുക്കുമ്പോൾ വറക്ക മുഹമ്മദിന്റെ ഭാവി പ്രവചിക്കുന്നുണ്ട്. അപ്പൊ വറക്ക ഒരു പ്രവാചകനാണോ? ആ വറക്ക ഒരു പ്രവാചകനാണെന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അള്ളാഹുവിന്റെ വഹയിൽ ലഭിച്ചിരുന്ന മറ്റൊരു പ്രവാചകനായിരുന്നു വറക്ക. അത് ഒരു ഉത്തരം പറയണ്ടേ ആ കാര്യത്തിന്? അങ്ങനെയാണെങ്കിൽ ഈ ഈസ നബിക്ക് ശേഷം വറക്ക എന്ന് പറഞ്ഞൊരു പ്രവാചകൻ കൂടി അവിടെ ഉണ്ടായിരുന്നു, ഇവരെ സമ്മതിക്കണ്ടേ? വറക്ക ആരാണ്? അതിന് ഉത്തരം പറയേണ്ടതാണ്. വറക്കയ്ക്ക് അധികാരം കൊടുത്തതാരാണ്? മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയാനും മുഹമ്മദിന്റെ ഭാവി പ്രവചിക്കാനും വറക്കയ്ക്ക് അധികാരം കൊടുത്തതാരാണ്? ശരിക്കും പറഞ്ഞാൽ വറക്കയും ഖദീജയും കൂടിയാണ് അത് അറ്റസ്റ്റ് ചെയ്ത് തീർപ്പാക്കിയത്. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് തീർപ്പാക്കിയത്. അപ്പൊ വറക്ക ഏത് തരത്തിലുള്ള ആളാണ്? വറക്ക ഭാവി പ്രവചിക്കുന്നത്, അപ്പൊ വറക്ക പ്രവാചകനാണോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിനുശേഷം ഖുറാൻ ക്രോഡീകരിക്കുന്ന സമയത്തോ സൈദുബിന് സാബിത് ഇത് ക്രോഡീകരിക്കുന്നു. ഇത് ക്രോഡീകരിച്ച ശേഷം അബ്സയുടെ കയ്യിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം ഒന്ന് രണ്ടു വട്ടമെങ്കിലും ഖുറാൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്.
എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് ഇബ്നു മസ്ഊദും സൈദുബ്നു സാബിതൊക്കെ തമ്മിൽ തർക്കമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മറന്നിട്ടാണ് ബൈബിളിന്റെ കാനോന്റെ കാര്യമൊക്കെ പറയുന്നത്. ബൈബിളിന്റെ കാനോന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഉത്തരവുണ്ട്. അത് ബൈബിൾ ദൈവ ആശ്വാസീയമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ അതിൽ എല്ലാവരുടെയും വചനങ്ങളുണ്ട്. പക്ഷെ അതിലൊരു ദൈവ നിയോഗമുണ്ട്, ദൈവാത്മ നിയോഗമുണ്ട്. അതുകൊണ്ടാണ് വചനങ്ങൾ ഓറലായിട്ട് നിലനിന്നതും റിട്ടൺ ആയിട്ട് എഴുതപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവർ അങ്ങനെയാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അതിനെ അങ്ങനെയാണ് ദൈവശാസ്ത്രീയം എന്ന നിലയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഓറലായിട്ട് നിലനിന്ന കാര്യങ്ങൾ പിന്നീട് റിട്ടേൺ ആയിട്ട് രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഏറ്റവും മൂലഗ്രന്ഥത്തും മൂലഗ്രന്ഥം എഴുതപ്പെട്ട കാലത്തോടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ് ബൈബിളിനുണ്ട്. കയ്യെഴുത്ത് പ്രതികളുണ്ട്. എ ഡി 150 മുതലെങ്കിലുള്ള കയ്യെഴുത്ത് പ്രതികളുണ്ട്. എ ഡി 132 മുതലുള്ള ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഇത്രയും ആധികാരികത ഖുറാനുണ്ടോ? രണ്ടു വട്ടം കത്തിക്കപ്പെട്ട ഖുറാൻ എന്താണ് ആധികാരികതയുള്ള ഈ വിഷയങ്ങളിൽ? അത്തരത്തിൽ ആധികാരികത ഇന്നും ഖുറാനില്ല. അവസാനം മുഹമ്മദ് ഈസയുടെ ഞാൻ പറഞ്ഞു, ഈ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ മുഹമ്മദ് ഈസയോടെ ഞാൻ പറഞ്ഞു, ഈ പൗലോസിന്റെ മുഹമ്മദിന്റെയും ധാർമ്മികത പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. അത്തരത്തിൽ ചലഞ്ച് അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നില്ല. നൈസായിട്ട് വന്ന് കൊള്ളടിക്കാൻ നോക്കിയ ആളാണെന്നല്ല മുഹമ്മദ് ഈസ. അപ്പോ കൗണ്ടർ പോയിന്റ് കാര്യം സത്യത്തിൽ ഒരു നടപ്പിലാക്കാൻ നോക്കിയത് ഒരു ഹിഡൻ അജണ്ടയാണ്. ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഹാരിസ് മദനി പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോ മുഹമ്മദ് ഈസയെ കൊണ്ടുവന്ന് ബൈബിളിലേക്ക് കൊണ്ടുപോയി അവിടെ വിഷയം വെച്ചിട്ട് പിന്നെ ബൈബിളിലെ പൗലോസിനെ കുറിച്ച്, പത്രോസിനെ കുറിച്ച്, യേശു കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ ചർച്ച കൊണ്ടാന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഒരു സഹോദരൻ എനിക്ക് അയച്ച ഓഡിയോ ക്ലിപ്പിലും അത്തരത്തിലൊരു ഒരു സഹോദരൻ എനിക്ക് അയച്ചതാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ ഇവരുടെ ഇന്നർ റൂമിലുള്ള ഒരു സംസാരമാണ്. അത്തരത്തിൽ ബൈബിളിൽ ചർച്ച കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാർഗറ്റ്, ലക്ഷ്യം. മ്യൂട്ടാക്കണേ. അതായിരുന്നു ഇവരുടെ ടാർഗറ്റ്. പക്ഷെ അതെന്ത് ചെയ്തു? അത് പൊളിക്കാൻ നമുക്ക് എന്ത് ചെയ്തു? പറ്റി. അത് മാത്രമല്ല, ഹാരിസ്മനിക്ക് അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടായില്ല. ഹാരിസ്മനി ഖുറാന്റെ ആദ്യ അവതരണത്തെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഹാരിസ്മനിക്ക് പറ്റി. ഒരു അമ്മയെ പരാജയമായി പോയി അദ്ദേഹം. വറക്കെ ആരാന്ന് ഡിഫൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അങ്ങനെ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തതിന്റെ ഒരു കാരണം അത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല. നിഖിൽ ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ 7 കണ്ണങ്ങളാക്കി അതിന് കാരണം എന്താണ്? ഈ ഖുറാൻ അല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളെ ഖുറാൻ എന്ന് പറയാമോ? അത്തരത്തിലെ ചോദ്യങ്ങൾക്കൊന്നും അവിടെ ഉത്തരം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഉത്തരം പറയാതെ ഇരിക്കുന്ന ആ സമയത്ത് ആണ് മുഹമ്മദ് ഈസ രംഗപ്രവേശം ചെയ്തത്. എന്തായാലും ഹാരിസ് മദനി പരാജയപ്പെട്ടു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അതിനെ ഒന്ന് മാറ്റി തിരുത്തി ബൈബിളിലേക്ക് കൊണ്ടുവരാനാണെന്നല്ല ശ്രമിച്ചത്. ആ ശ്രമം എന്ത് ചെയ്തു? അവിടെ പൊളിഞ്ഞുപോയി. ഇന്നൊരു സഹോദരൻ അവിടെ പറഞ്ഞത് കൗണ്ടർ പോയിന്റിൽ നടത്തിയ ചർച്ചയില് സത്യത്തിൽ ചർച്ചകൾക്ക് ശേഷം ഇങ്ങനെ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൺക്ലൂഷൻ ഒക്കെ പറഞ്ഞ് അതിനുശേഷം ഒരു ആഘോഷമൊക്കെ അവിടെ നടത്താറുള്ളൂ. ഇന്നലെ അതുണ്ടായില്ല. ഇന്നാണ് പിന്നീട് അത് റൂമൊക്കെ ഇട്ട് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ്. കൗണ്ടർ പോയിന്റിൽ നിന്ന് റൂം ഇട്ടോ എന്ന് അറിയാൻ പാടില്ല. അതിൽ കുറെ ആളുകൾ വേറെ റൂം ഇട്ടോ എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇതാണ് സത്യത്തില് ഇന്നലെ അവിടെ സംഭവിച്ചത്. അപ്പൊ മുഹമ്മദ് ഈസയും ആരിസ് മദനിയും പോലുള്ളവർ അറിയേണ്ട ഒരു കാര്യം, ബൈബിളിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമുണ്ട്. കൃത്യമായ ഉത്തരങ്ങൾ ഞങ്ങൾ പറയും. അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ സമ്മതിക്കും. ഇപ്പൊ പുതിയ നിയമം മുഴുവൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും, ബൈബിളിന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കായ ബ്രൂസ് എംബൻസ്കർ പറയുന്നത് പുതിയ നിയമം മുഴുവൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും സഭാപിതാക്കന്മാരുടെ എഴുത്തിൽ ഞങ്ങൾക്ക് അത് കണ്ടെടുക്കുക എന്നുള്ളതാണ്. അത്രയും ആധികാരികത ഇതിനുണ്ട്. അത്രയും ഒരു ആധികാരികത 2 പ്രാവശ്യം കത്തിക്കപ്പെട്ട ഖുറാൻ ഇല്ല എന്നുള്ളത് മുഹമ്മദ് ഈസ മനസ്സിലാക്കണം, ആരിസ് മദനി മനസ്സിലാക്കണം. അപ്പൊ ബൈബിൾ എന്ന പോലെ ഖുറാൻ വിശ്വസനീയമോ എന്നുള്ള ആ ടൈറ്റില്, ബൈബിൾ എന്ന പോലെ ഖുറാൻ വിശ്വസനീയമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഖുറാൻ പോലെ ഖുറാൻ മാത്രം എന്ന് പറയുമ്പോൾ ഇന്നലെ അനിൽ സാർ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഓരോ ഗ്രന്ഥത്തിന്റെ തുല്യ ആ ഗ്രന്ഥം തന്നെയാണ്. ഇനി അതിന്റെ ആശയം വെച്ചാണ് പറയുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കണം. ഏതാണ് ആശയത്തിൽ മുന്നിൽ നിൽക്കുന്നത്, മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഏതിനാണ് കഴമ്പുള്ളത്, ഏതാണ് യുണീക്ക് ആയിട്ടുള്ളത്, അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വയ്ക്കണം. അപ്പൊ ഇന്നലെ നടന്ന ചർച്ച അമ്മയെ, ഹാരിസ് മദനിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അമ്മയെ പരാജയപ്പെട്ടു ആ ചർച്ചയിൽ, ആശയപരമായിട്ട് പരാജയപ്പെട്ടു. ഈ 2 സൈഡുള്ള ടോപ്പിക് വെക്കാത്തതും അവർക്കൊരു പരാജയ കാരണമായി. അതുപോലെ തന്നെ മുഹമ്മദ് ഈസയെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ച ആ ട്രിക്കും ഇന്നലെ അവിടെ പൊളിഞ്ഞു വീണു. ഓക്കെ, ഞാനിവിടെ തൽക്കാലം നിർത്തും. ഓക്കെ, താങ്ക് യു സിജോ. ആക്ച്വലി വിഷയം ഇവിടെ നമ്മുടെ ഈ ചർച്ച ആരംഭിച്ച സമയം മുതൽ നമ്മുടെ അനിൽ കോടത്തോട്ടം സാറും അതുപോലെ സിജോ ബ്രദറും മുഹമ്മദ് ഈസയുമായിട്ട് ഒരു സംവാദം എന്ന വിഷയം ഇവിടെ ആവർത്തിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കർത്താവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവും. അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ അത് മഹദി ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഈസയുടെ മടങ്ങി വരവായിക്കൊള്ളട്ടെ, എന്തായാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും
ചില ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കാത്തിരിപ്പിൽ നിൽക്കുകയാണ്. ഇനി അതല്ല, ആ കാത്തിരിപ്പൊക്കെ അവിടെ മാറ്റി വെക്കുമ്പോഴും മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും മുഹമ്മദ് ഈസ ഇവിടെ കേൾക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെങ്കിലും കുറഞ്ഞ ഉള്ളിൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പെങ്കിലും അപ്പോസ്തലനായ പൗലോസും മുഹമ്മദിന്റെയും ധാർമ്മികത എന്ന വിഷയത്തെ കുറിച്ച്, അതല്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ പിൻഗാമി പൗലോസാണോ മുഹമ്മദാണോ എന്ന വിഷയത്തെ കുറിച്ചെങ്കിലും ഒരു സംവാദം ചെയ്യുവാൻ മുഹമ്മദ് ഈസ തയ്യാറാകുവോ? അദ്ദേഹത്തിന് മരണത്തിന് മുമ്പെയോ നമ്മുടെ മരണത്തിന് മുമ്പെയോ എങ്കിലും അത് സാധിക്കുമോ എന്ന് തന്നെ ഒരു അത്ഭുതവും ഒരു ചോദ്യം തന്നെയാണ്. അത് ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കള് ദയവ് ചെയ്ത് അത് അദ്ദേഹത്തോട് ഒന്ന് അറിയിക്കണം. അത് നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മള് അത്യാവശ്യം സഹോദരങ്ങളെല്ലാം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന സമയമാണ്. നമ്മൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ അനിൽ കോടത്തോട്ടം സാറിനെ ക്ഷണിക്കുകയാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടാക്കരുത് എന്ന് ദയവ് ചെയ്ത് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിഷയ അവതരണ ശേഷം താഴെയുള്ള പ്രിയപ്പെട്ടവർക്ക് മുകളിലോട്ട് കടന്നു വരാവുന്നതാണ്. അനിൽ സാറെ കേൾക്കാമെങ്കിൽ കടന്നു വരും സാർ. കേൾക്കാം, നന്ദി. വളരെ ഊർജ്ജസ്വലമായി ഈ ചർച്ച പോകുന്നു. ഇന്നലത്തെ ചർച്ചയിൽ 1000 പേരുണ്ടായിരുന്നു. തീരാറാകുന്ന ഘട്ടത്തിൽ അത്രയും ലേറ്റായിട്ടും 1700 പേര് ചർച്ചയിൽ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു എനിക്ക് ആ ചർച്ച. കാരണം ഈ പ്രിയപ്പെട്ട ഹാരിസ് മദനി സാഹിബ് മുമ്പോട്ട് വെച്ച അതേ ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. രണ്ട്, ആ ടോപ്പിക്കിൽ നിന്ന് പുറത്തിറങ്ങി ബൈബിളിലേക്ക് പോകാം എന്ന ആഹ്വാനത്തെ നമ്മൾ വെട്ടി. മൂന്ന്, സാഹിബ് കൊണ്ടുവന്ന തെളിവുകളുടെ അസ്ഥിവാരം തോണ്ടി. അങ്ങനെ ആകെ പരിശീലനായിട്ട് അദ്ദേഹം പോയി. അതിലുപരിയായി ഈ കൗണ്ടർ പോയിന്റ് എടുത്ത തന്ത്രങ്ങൾ മുഴുവൻ പൊളിഞ്ഞുപോയി. ഈസയെ കൊണ്ട് വളഞ്ഞ വഴിക്ക് കൊണ്ടുവരിക, ഈസ വരട്ടെ എപ്പോഴും വരട്ടെ, ഈസ വരൂല എന്ന് നമുക്കറിയാം. ഈസയ്ക്ക് ഇപ്പോൾ ഈസയ്ക്കോ സുഹൃത്തുക്കൾക്കോ കേൾക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് ജനാധിപത്യപരമായ എല്ലാ അവസരവും കൊടുക്കാം. ബൈബിളും ചർച്ച ചെയ്യാം, ഒരു വിഷയം അക്കാര്യത്തിലില്ല. അദ്ദേഹത്തെ കൊണ്ടുവരാം, ഇവിടെ അവസരം കൊടുക്കും. ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, സാധാരണഗതിയിൽ ഈസ എന്ന് പറയുന്ന മാന്യ സഹോദരൻ, ഞാൻ പറയാറുണ്ട് തന്ത്രം പ്രയോഗിക്കുന്നതിൽ അള്ളാഹു മുമ്പനാകുന്നു, ആ വാക്യം തിരുത്തണം, അതിലും മുമ്പൻ ഈസയാകുന്നു. മുഹമ്മദ് ഈസ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഒന്നാമൻ ഈസയാണ്. ഇന്നലെ ആ തന്ത്രമെല്ലാം പാടി. അതിലെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നേരായ വിധത്തിൽ ഒരു സംവാദത്തിൽ ചെല്ലാൻ പേടിയുണ്ടെങ്കിൽ എന്തിനാണ് ഈ സംവാദത്തിന് പോകുന്നത്? അതിൻ്റെ ആവശ്യത്താ? ഈ ടൂൾസൊക്കെ പെറുക്കി തക്ക സമയത്ത് വന്നിങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ ഞങ്ങൾ പേടിച്ചു പോകുന്നതാണോ ധരിക്കുന്നത്? ഒരു സുഹൃത്ത് എനിക്ക് അപ്പോഴേ മെസ്സേജ് ഇട്ടു, ഈസയെ പേടിയാണോ? ഈസയെ പേടിയാണോ എന്ന് ഈസയോട് ചോദിച്ചാൽ മതി, മുൻകാല അനുഭവങ്ങളൊക്കെ ചോദിച്ചാൽ മതി, സിജോ പറയൂടെ. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒത്തിരി ചർച്ച രേഖാമൂലം നടത്തിയാണ് ബ്രദറെ. അന്ന് നിബന്ധനകളെല്ലാം എഴുതി ഈ സിജോ ബ്രദർ അവിടെ കൊണ്ടു കൊടുത്തു, ആളുകൾ ഇതെല്ലാം പരിശോധിച്ചു. രണ്ട് ഭാഗത്തെയും ചർച്ചയ്ക്ക് വെക്കാം വിഷയം, പക്ഷേ ഈസയ്ക്ക് പേടിയാണ്. എന്ത് പേടി? ഖുറാൻ ചർച്ച വരുന്നിടത്ത് ഈസയും അനുഗാമികളും തയ്യാറില്ല. അക്ബർക്ക് കഴിയാത്തത് ഈസയ്ക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് അവിടം വിടുന്നു. ഇന്നലെ എന്തോ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം, അവർ തന്നെ തിരഞ്ഞെടുത്ത ടൈറ്റില് അവരെ തിരിഞ്ഞു കുത്തി. ആ ടൈറ്റിലിൽ എന്തായിരുന്നു? ഖുറാന്റെ ആദ്യ അവതരണം, ഒരു ക്രിസ്ത്യാനിയോട് ചർച്ച ചെയ്യുക. അപ്പൊ ക്രൈസ്തവന് ഇരു കൈയും ഫ്രീ ആണ്, കാരണം എൻ്റെ കയ്യിൽ അന്നേരം ബൈബിൾ ഇല്ല, കാരണം ഖുറാൻ മാത്രം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നേ, എനിക്ക് ബൈബിള് സംരക്ഷിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ഇരു കൈയും ഫ്രീ ആണ്, ഇരു കൈ കൊണ്ടും കൊടുക്കേണ്ടി വന്നില്ല, കാരണം അത് തടയാനുള്ള ത്രാണിയൊന്നും നമ്മുടെ സാഹിബിന്റെ ചർച്ചയിൽ കണ്ടില്ല. അദ്ദേഹം പണ്ഡിതനൊക്കെയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ അപകടം അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇനി അടുത്തൊരു കാര്യം, അദ്ദേഹത്തിന് പറ്റിയൊരു കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കൊടുത്തോടെ ഒത്തിരി ആശയം ഉന്നയിച്ചു, അതൊന്നും എന്താ ഇവിടെ പറയാത്തത്? ആ ചോദ്യം ഏത് വേണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്, പഴയ ചോദ്യം എന്നാ ചോദിക്കാത്തത്? അത് ചോദിക്ക് ചോദിക്ക്, എന്താണ് ആ പഴയ ചോദ്യം എന്ന് കേൾക്കുക. ഞാൻ മുഹമ്മദിനെതിരെ ഒത്തിരി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അത് എൻ്റെ ആരോപണമല്ല, ഹദീസിലുള്ള കാര്യങ്ങളാണ്. അത് പറയുക. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ പ്രവാചകത്വം തെളിയിക്കാൻ ഖദീജ നടത്തുന്ന ഒരു പരീക്ഷണമുണ്ട്. പരീക്ഷണം ഭയങ്കര തമാശയാണ്. അതായത് ഈ വരുന്ന ആള് ഗബ്രിയേലാണോ എന്നറിയാൻ ഖദീജ അവരുടെ വസ്ത്രം ഉരിഞ്ഞ് എന്തോ പറയുന്നത്, അതൊന്നും ഈ ടോസ്റ്റൊക്കെ പറഞ്ഞോളും കൃത്യമായിട്ട്, അദ്ദേഹത്തിന് അത് പറയാനൊരു ഒരു ശൈലിയുണ്ട്.
ടോസ്റ്റ് മാസ്റ്റർക്ക് അവസരം കിട്ടുമ്പോൾ കദീജോളജി എന്ന് പറഞ്ഞു കൊടുത്തേക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ സഹോദരിമാർ താഴെയുണ്ട്, ഒരു ചെറിയ പരിഗണന അവരോട് കാണിക്കണം, അതേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഖദീജ വിവസ്ത്രയായിട്ട് ഖദീജയെ നഗ്നയായി കണ്ടാൽ ഗബ്രിയലിന് പ്രശ്നമാകും. നോക്കണം, ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് മനുഷ്യനെയോ ആകട്ടെ പ്രവാചകനാകട്ടെ ദൂതനാകട്ടെ എല്ലാവനും വരുന്നവൻ ഇതുപോലെയാണ്. സ്ത്രീകളെ കണ്ടാൽ പ്രശ്നമാണ്. എന്നിട്ട് സ്ത്രീകളോട് പൊതച്ചു മൂടി നടക്കാൻ പറയുക, പുരുഷൻ ഇഷ്ടം പോലെ നടക്കും. ഇവർ കണ്ണങ്ങ് മൂടിയാൽ പോരെ പ്രശ്നം ഉണ്ടെങ്കിൽ. അതിന് പകരം ഖദീജ ടെസ്റ്റ് ചെയ്ത രീതി ഇന്നലെ ചോദിക്കുക, ഞാൻ പറഞ്ഞില്ല, പറയാഞ്ഞത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ആ ചർച്ച ആകെ അലമ്പും, അത് അലമ്പിയിട്ട് പുള്ളിക്ക് ബഹിഷ്കരിക്കാനാണ്. രണ്ടാമത് നമ്മൾ ഉന്നയിച്ച മാര്യത്തിൻ്റെ വിഷയമാണ്. ഞാൻ മാര്യത്തിൻ്റെ വിഷയത്തിലെ എത്തിക്സ് അല്ല പറഞ്ഞത്, ടോസ്റ്റിന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. അദ്ദേഹത്തിന് കാര്യം അറിയാം എങ്കിലും ഒന്നുകൂടെ പറയാം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതായത് ഒരു തെളിവെടുത്തുകൊണ്ട് വന്നു ഈ കാര്യസ്മതിരി. അതെന്താ, ആയിഷ പറയുന്നു, ആയിഷയിൽ നിന്നുള്ള നിവേദനം. ആയിഷ പറയുന്നു, അനസിൽ നിന്നുള്ള നിവേദനം കേട്ടോ, ആയിഷ പറയുകയാണ് അതിനകത്ത് ഈ പ്രവാചകന്റെ പ്രവാചക ലബ്ധിയെക്കുറിച്ച് പറയുന്ന ഭാഗം. ഒരു ഹദീസ് ഉദ്ധരിച്ചു, ഹദീസ് ഉദ്ധരിച്ചപ്പോൾ തെളിവിലേക്ക് കടന്നു. തെളിവ് ഹദീസാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവന് തെളിവായി എടുക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിന് അതൊന്നും വേണ്ട, ഹദീസിൽ പറയണമെന്ന് പോലും ഇല്ല, ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഇനി എങ്ങും പറയണ്ട, നിങ്ങൾ മുഹമ്മദ് റോറ്റ എന്ന് പറയോ, യു ആർ ടോക്കിംഗ് വിത്ത് എ ക്രിസ്ത്യൻ. അതുകൊണ്ട് ദിസ് ഈസ് വാട്ട് മൈ ക്വസ്റ്റ്യൻ ഓർ ആർഗ്യുമെന്റ്. ഞാൻ എൻ്റെ ആർഗ്യുമെന്റ് എന്താന്ന് പറയാം. ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ചര്യകളാണ്. താഴെ കേട്ടിരിക്കുന്ന സുഹൃത്തുക്കൾ അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാത്തവരുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് പ്രവാചക ലബ്ധി ലഭിച്ച ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളെയുമാണ് ഹദീസ് എന്ന് പറയുന്നത്. അദ്ദേഹം വെള്ളം കുടിച്ച രീതി, അദ്ദേഹം വെള്ളം കുടിച്ച ശേഷം തുപ്പിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രീതി, അതിനുശേഷം അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, അദ്ദേഹം വെള്ളം കോരിക്കൊണ്ട് വന്ന രീതി, ചെരുപ്പിട്ട രീതി, ഉടുപ്പിട്ട രീതി, എങ്ങനെയാണ് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയ രീതി, ഇറങ്ങിയ രീതി, അദ്ദേഹം തൻ്റെ ഭാര്യമാരെ സമീപിച്ച രീതി, ഇതെല്ലാം എല്ലാം ഒരു മുസ്ലിമിന് പ്രമാണമാണ്. അങ്ങനെ നബിയുടെ ചര്യകളുടെ ആകത്തുകയുടെ ക്രോഡീകരണത്തെയാണ് ഹദീസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഹദീസ് രേഖകളാണ്. ആ ഹദീസ് സമർക്കന്ദുകാരനായിട്ടുള്ള, ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദുകാരനായ ബുഖാറയിലെ ഒരു മനുഷ്യൻ, അയാളുടെ പേര് ബുഖാരി. ഈ ബുഖാരി 192 ഹിജ്റ വർഷമാണ് ജനിക്കുന്നത്. ആ അത്രയും പ്രായ അകലമുണ്ട്. അദ്ദേഹം മുഹമ്മദിനും 225 പരം വർഷങ്ങൾക്ക് ശേഷം സമർക്കന്ദിൽ നിന്നും, ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിൽ നിന്നും 1800 കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്ത് നടന്ന് 200 വർഷത്തിന് ശേഷം 1800 പരം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് ഇവിടെ എല്ലാം നടന്ന് മുഹമ്മദ് അന്ന് ചെയ്ത കാര്യങ്ങൾ കേട്ടറിഞ്ഞ് പരമ്പര മാറി വന്നവരോട് ചോദിച്ചെഴുതി ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇവയാണ്. അവയിൽ നിന്ന് ശേഖരിച്ചെടുത്ത, ഇതുപോലെ മുഹമ്മദ് ഇങ്ങനെ മുസ്ലിം കുറെ പേരോടുണ്ട്, അബുദാവീദ്, തിർമിദിയൊക്കെ ഉണ്ട്, ഇവരുടെ എല്ലാം കൂടെ എഴുത്തുകളാണ് ഈ പറയപ്പെട്ട ഹദീസ്. ഈ ഹദീസ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ജീവിതമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം, മുഹമ്മദിന്റെ ജീവിതം സത്യസന്ധമാണെന്ന് അറിയണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് തെറ്റുപറ്റാത്ത ആളായിരിക്കണം. ഞാനൊരു ചോദ്യം ആദ്യം ചോദിച്ചു, ഈ മുഹമ്മദ് തെറ്റുപറ്റാത്ത ഇൻഫാലിയബിൾ ആയ ആളാണോ? ഒരു തെറ്റും ഭവിക്കാത്ത, നബുവത്തിന് ശേഷം, അതായത് പ്രവാചകലബ്ധിക്ക് ശേഷം ഒരു തെറ്റും 100% ഒരു കുറ്റവും ചെയ്യാത്ത ആളാണോ? അദ്ദേഹത്തിന്റെ മറുപടി 100 അല്ല 110% മുഹമ്മദിൽ തെറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു തെറ്റെടുത്ത് കാണിച്ചു. തെറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. തെറ്റ്, അദ്ദേഹം ഹഫ്സയുടെ വീട്ടിൽ വെച്ച് മാരിയത്ത് എന്ന് പറയുന്ന കോപ്റ്റിക് മേരി, അതായത് ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവ് സമ്മാനം കൊടുക്കുന്ന രണ്ട് സ്ത്രീകളിൽ ഒരാളെ മുഹമ്മദ് വിവാഹം കഴിക്കുന്നു. അതാണ് വിവാഹം കഴിക്കല്ല, അവർ അദ്ദേഹം കൊണ്ടുവരുന്നു, വലങ്കൈ ഉടമപ്പെടുത്തിയ ആളായിട്ട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയാക്കുന്നു, കുഴപ്പമില്ല, എങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഈ സ്ത്രീയെ അദ്ദേഹത്തിന്റെ വേറൊരു ഭാര്യയായ ഹഫ്സയെ പറഞ്ഞു വിട്ടിട്ട് ഹഫ്സയുടെ വീട്ടിൽ വെച്ച് അവളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഹഫ്സ തിരിച്ചു വരുമ്പോൾ ഇവരെ കാണുന്നു. തൻ്റെ വീട്ടിൽ നടക്കുന്ന ഈ പ്രവൃത്തി കണ്ട് ഹഫ്സ മനം നൊന്ത് കരയുന്നു. അള്ളാഹുവിങ്കൽ നിങ്ങൾ എനിക്കൊരു വിലയും ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് ആകെ കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ മുഹമ്മദിന് മനസ്സിലായി ഇത് ഫ്ലാഷ് ആകുമ്പോഴാണ് ജനങ്ങളാകെപ്പാടെ ഭാര്യമാർ പ്രശ്നം ഉണ്ടാക്കും, ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് മുഹമ്മദ് ആയിഷ അറിയുന്നതിനെ പേടിച്ചു. ആയിഷ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഏറ്റവും ഇളയാളാണ്. 6 വയസ്സിൽ അവളെ വിവാഹം കഴിച്ചതാണ്. സ്വാഭാവികമായിട്ടും മുഹമ്മദിൻ്റെ മീതെ ഒരു കണ്ട്രോളുണ്ട്, ആയിഷ അറിഞ്ഞാൽ പണിവാളും. അതുകൊണ്ട് ആയിഷയോട് ഇത് പറയരുത്,
പറയാതിരിക്കാൻ വേണ്ടി ഹഫ്സക്ക് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ് ആ വാക്ക്? അള്ളാഹു ആണ് ഞാൻ ഇനി മാര്യത്തിനെ പ്രാപിക്കയില്ല, സമീപിക്കയില്ല. അള്ളാഹുവിനെ തൊട്ട്, പ്രപഞ്ചനാഥനെ തൊട്ട്, ആയത്തിറക്കി കൊടുത്ത ആളിനെ തൊട്ട് സത്യം ചെയ്തു. സത്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഖുറാനിലെ 66-ാമത്തെ അധ്യായം അവതരിക്കുകയാണ്. 66-ാം അധ്യായം മറക്കണ്ട. 66-ാമത്തെ അധ്യായത്തിൽ സൂറയിൽ എന്താ പറയുന്ന അറിയണ്ടേ? നിങ്ങിയെ മനുഷ്യരെ പേടിച്ച്, വാര്യമാരെയൊക്കെ പേടിച്ച് അള്ളാഹു നിനക്ക് സ്വീകാര്യമാക്കി തന്ന വിഭവങ്ങൾ ആസ്വദിക്കുന്നതിന് പുറകോട്ടൊന്നും പോകണ്ട. മാര്യത്ത് നിന്റെ സ്വർഗീയ പത്നിമാരിൽ ഒരാളാണ്. അതുകൊണ്ട് ഈ പ്രതിജ്ഞ പിൻവലിക്കണം. ഈ സംഭവം നമുക്കറിയാം. ഞാൻ ഈ സംഭവത്തിലെ ധാർമ്മികത ചോദ്യം ചെയ്തില്ല ഈ വിഷയത്തിൽ. അത് എന്തു ആയിക്കൊള്ളട്ടെ, അത് എന്റെ വിഷയമായിരുന്നില്ല ഇന്നലെ. അപ്പോൾ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇവിടെ മുഹമ്മദിന് തെറ്റിയിരിക്കുന്നു. എന്ത് തെറ്റ്? അള്ളാഹുവെ ചൊല്ലി സത്യം ചെയ്തത്. അള്ളാഹുവെ ചൊല്ലി സത്യം ചെയ്തത് തെറ്റായി എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് 66-ാം സൂറ അവതരിപ്പിക്കുന്നു. അപ്പോൾ മുഹമ്മദിന് തെറ്റി, അള്ളാഹു ശരിയാക്കി കൊടുക്കുന്നു. അള്ളാഹുവിനെ മുഹമ്മദ് അനുസരിക്കുന്നു, മാര്യത്തിനെയും കൂടെ കൂട്ടുന്നു. അതതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ മുഹമ്മദ് തെറ്റുമല്ലോ. മുഹമ്മദിന് തെറ്റിയില്ലായിരുന്നെങ്കിൽ ഈ പ്രതിജ്ഞയുടെ ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ എന്താണ് ഹാദീസിൽ നിന്ന് നിങ്ങൾ തെളിവെടുക്കുമ്പോൾ ആ തെളിവ് എങ്ങനെ പ്രവാചക ലബ്ധിക്ക് ഉപയുക്തമായി എടുക്കണം? അപ്പോഴേക്കും ഇവർ പറയുന്ന അൽക്കുറത്തോളം പറയുന്നു ഹദീസിന്റെ ആധികാരികത അത് വേറൊരു ടോപ്പിക്കാണ്. നിങ്ങൾ പറയുമോ ഞാൻ പറഞ്ഞത് ഈ കാര്യമുണ്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീണ്ടും വീണ്ടും പറയുന്നു ഹദീസ് അല്ല നമ്മുടെ വിഷയം. ഹദീസ് തെളിവ് കൊണ്ടുവരുമ്പോൾ ആ തെളിവ് റിലയബിൾ അല്ല. ഇനി ഇവർ ബൈബിളിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒട്ടും റിലയബിൾ അല്ല. എന്താ കാര്യം? ബൈബിൾ അവർക്ക് പാതി കണ്ടേ വിശ്വാസമുള്ളൂ, പാതി കണ്ട്. ആ പാതി കൊണ്ടുള്ളത് തന്നെ ഇവർ റെഡ് ലെറ്റർ പോലെ അടയാളപ്പെടുത്തിയല്ലോ. എന്താ റെഡ് ലെറ്റർ ബൈബിൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഇസ്ലാമിക സമൂഹം ബൈബിളിന്റെ ഏതെല്ലാം ഭാഗത്തെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ തെളിവെടുത്തുകൊണ്ട് വരുമ്പോൾ ഇപ്പൊ തന്നെ ഉത്തമഗീതത്തെ ഇവർ എതിർക്കുന്നുണ്ട്, അശ്ലീല കൃതിയാണ്. അതിനകത്ത് തന്നെ അഹമ്മദ് എന്ന് കിടപ്പുണ്ടെന്നും പറഞ്ഞ് വേറൊരു കാര്യം, രണ്ടു തരം വാദം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഈ രണ്ട് തെളിവും റിലയബിൾ അല്ല. ഇനി മൂന്നാമത്തെ വിഷയം ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ കാര്യമാണ്. ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ വാക്കുകൾ, ബറക്കത്ത് ഇബ്നു നൗഫലിനെ പറ്റി താഴെ കേട്ടിട്ടില്ലാത്ത ആൾക്കാരോട് പറയാം. അതായത് ഹിറ ഗുഹയിൽ വെച്ച് മുഹമ്മദ് അവിടെ ഇരിക്കുന്നു. ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു ശക്തി വന്ന് ഞെരുക്കുന്നു. എന്നിട്ട് പറയുന്നു വായിക്കുക, നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നു എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ആകപ്പാടെ ഭയചകിതനായിട്ട് ഹിറ ഗുഹ വിട്ട് താഴെ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. എത്തിയിട്ട് ഭാര്യയോട് പറഞ്ഞു സമ്മലോനി സമ്മലോനി, അതായത് എന്നെ പുതപ്പിട്ട് മൂടുക പുതപ്പിട്ട് മൂടുക. പേടിച്ചവശനായിട്ട് അദ്ദേഹം കിടക്കുന്നു, പുതപ്പിട്ട് മൂടി, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അദ്ദേഹത്തിന് വന്ന ഈ മാറ്റം നിമിത്തം ഒരാശ്വാസത്തിന് വേണ്ടി ഈ ഖദീജ തൻ്റെ കസിനായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ അരികിൽ ചെന്നു. അയാളുടെ പേരാണ് ബറക്കത്ത് ഇബ്നു നൗഫൽ, നൗഫലിൻ്റെ മകനായ ബറക്കത്ത്. ബറക്ക എന്നോ ബറക്കത്ത് എന്നോ വിളിക്കാം. ബറക്ക എന്ന ആളിനെ കുറിച്ച് നിങ്ങൾ കേട്ടോണം, എന്താണ് ഇവരുടെ പരിശുദ്ധ ഹദീസ് പറയുന്നതെന്ന് കേട്ടോണം. അപ്പോൾ ഇതിനായി ഇവർ പറഞ്ഞ ഹദീസിൽ നമ്മൾ തെളിവെടുക്കുന്നുണ്ടോ? ഹദീസിൽ തെളിവെടുക്കല്ല, ഇവർ പറയുന്ന കാര്യം വായിക്കുക ഹദീസിൽ നിന്ന്. ഹദീസും ഖുറാനും അതേപടി തള്ളിക്കളയുന്നവരാ ക്രൈസ്തവർ. എന്നിട്ട് അവർക്കെതിരെ കിടക്കുന്ന കാര്യം പ്രയോഗിക്കുന്നു, അതാണ് കാര്യം. അത് ഹദീസ് എഴുതിയത് ക്രിസ്ത്യാനികളല്ലോ. അപ്പോൾ എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആയിഷ വിവരിച്ചത് അത് ബുഖാരിയാണ്, വാല്യം 4 പുസ്തകം 55 നമ്പർ 605. അവൾ അദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ബറാക്ക ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ബറാക്ക നബിയോട് ചോദിച്ചു നിങ്ങൾ എന്താണ് കാണുന്നത്? അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ബറാക്ക പറഞ്ഞു അള്ളാഹു മോശപ്രവാചകൻ അയച്ച അതേ ദൂതൻ തന്നെയാണത്. നിങ്ങൾക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ ശക്തമായി പിന്തുണയ്ക്കും. ഇനി അടുത്തത് ആയിഷ വിവരിച്ചത് വാല്യം 1 പുസ്തകം 1 നമ്പർ 3. ഖാദിജ അദ്ദേഹത്തോടൊപ്പം അവളുടെ കസിൻ ബറാക്ക ബിൻ നൗഫൽ ബിൻ ആസാദ് ബിൻ അബ്ദുൽ സയ്യിദ് അടുത്തേക്ക് പോയി. ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയായി തീർന്ന അദ്ദേഹം എബ്രായ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുമായിരുന്നു. ഇനി എന്താ എഴുതുന്നത് കിട്ടിയോ? പരിശുദ്ധമായ ഹദീസ് പറയുന്നത്, സ്വഹീഹായ ഹദീസ് പറയുന്നത്, അള്ളാഹു എഴുതുവാൻ ആഗ്രഹിച്ചതുപോലെ അവൻ എബ്രായ ഭാഷയിൽ സുവിശേഷത്തിൽ നിന്ന് എഴുതുമായിരുന്നു. ഈ സുവിശേഷം ഏതാണെന്ന് ഞാൻ ചോദിച്ചേ. എന്താ കാര്യം? അള്ളാഹു ആഗ്രഹിച്ചതുപോലെ എബ്രായ ഭാഷയിൽ സുവിശേഷത്തിൽ നിന്ന് എഴുതണമെങ്കിൽ മനുഷ്യന്റെ കൈ കടത്തിയ സാധനമാണോ അതോ കുഴപ്പമില്ലാത്തൊരു സുവിശേഷമാണോ? അപ്പൊ അന്ന് രണ്ടുതരം സുവിശേഷം പ്രചരിച്ചിരുന്നു, അതിലൊന്നെവിടെ അടുത്തത് എവിടെ? ഉത്തരവില്ല. അപ്പോഴാണ് മുഹമ്മദ് ഈസ വന്നിട്ട് പറയുന്നത് എബിയോണൈഡ്സിന്റെ ചിന്തയാണ് ഫോളോ ചെയ്തത് എന്ന് പറയാതെ പറയാൻ ശ്രമിക്കുകയാണ്. തെളിവില്ല. അദ്ദേഹത്തോട് കാഴ്ച ദൃഷ്ടി നഷ്ടപ്പെട്ട ഖദീജ ബറാക്കയോട് പറഞ്ഞു എന്റെ കസിൻ നിങ്ങളുടെ അനന്തരവൻ, കഥ കേൾക്കൂ എന്റെ അനന്തരവൻ, നീ എന്താണ് കണ്ടത്? അള്ളാഹുവിന്റെ ദൂതൻ താൻ കണ്ടതെല്ലാം വിവരിച്ചു. അള്ളാഹു മോശയുടെ അടുത്തേക്ക് അയച്ച രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന മാലാകയാണ്. ഞാൻ ചെറുപ്പമായിരുന്നെങ്കിലെന്നും നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന കാലം വരെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിലെന്നും ഞാൻ ആഗ്രഹിക്കുന്നു.
എന്നിട്ട് ഈ ബറാക്ക പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ കണ്ടത് മലക്കിനെയാണ് അല്ലെങ്കിൽ ജിബ്രീലിനെയാണ്. ഇത് ബറാക്കയ്ക്ക് പറയാൻ കഴിയണമെങ്കിൽ ഒന്ന്, ബറാക്ക ഇതിനു മുമ്പ് ഈ മലക്കിനെ കണ്ടിരിക്കണം. രണ്ട്, ബറാക്കയ്ക്ക് മലക്കുകളെ സംബന്ധിച്ച് ഇത്തരം ദർശനം നിരന്തരം കിട്ടുന്ന ആളായിരിക്കണം. മൂന്ന്, ബറാക്ക അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സത്യപ്രവാചകൻ എന്ന നിലയിൽ സ്വീകാര്യതയുള്ള ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾ ഉപയോഗിക്കുന്നത് ശരിയായ ഒരു ഈഞ്ചിയിലായിരിക്കണം. ഇനി ഇത്രയും അംഗീകരിച്ചാൽ അടുത്ത വിഷയം പാടും. അപ്പോൾ ഇസ്ലാമിക ലോകം ഇത്രയും അംഗീകരിച്ചാൽ നമുക്കിത് തെളിവായിട്ട് എടുക്കാം. ഏതാ ബറാക്ക പറഞ്ഞത് തെളിവാണ്. എന്നാൽ ഇതിൽ ഇത്രയും അംഗീകരിച്ചാൽ ഇസ്ലാമിൻ്റെ അടുത്ത ഭാഗം തീരും. അതെന്തെന്നാ, ബൈബിളിൽ കൈകടത്തലുണ്ട്, ഈഞ്ചിയിൽ അഥവാ സുവിശേഷത്തിൽ കൈകടത്തലുണ്ട്. കൈകടത്തലുള്ള ഒരു സുവിശേഷം ബറാക്കയെ കൊണ്ട് എബ്രായ ഭാഷയിൽ എഴുതിക്കുന്ന അള്ളാഹു കാണിക്കുന്ന വിഡിത്തം ഇതെല്ലാം എന്താ ഇനി പറയണ്ടേ? നിങ്ങൾ പറയാൻ അൽക്കൂടത്തോടെ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചു, ഇതിന് വേറെന്താ പറയുന്നേ? കൈകടത്തലുള്ള കോപ്പിയായ കറക്റ്റഡ് ആയൊരു പുസ്തകം എബ്രായ ഭാഷയിൽ എഴുതിക്കുന്ന അള്ളാഹുവിന്റെ ഭാവനാ സമ്പന്നത നിങ്ങൾ ഓർത്തോക്ക്. അപ്പോൾ ഇത് ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ പറയാണ് ഞാൻ വിഷയം വിട്ടുപോന്നു. എവിടെയാണ് ഞാൻ വിഷയം വിട്ടുപോയത്? ഞാൻ വിഷയം വിട്ടുപോയില്ല, ഇവർ കൊണ്ടുവന്ന തെളിവുകൾ റിലയബിൾ അല്ല, അതിലൊരിക്കലും ആശ്രയിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വന്നു ഒരു വശത്തും ശരിയാകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ രണ്ട് ചിന്താഗതികളുടെ മുമ്പിൽ ഞെരുങ്ങുന്നു. എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കൾ കേൾക്കണം, ഖുർആൻ രണ്ട് ആശയങ്ങളുടെ നടുവിൽ ഞെരുങ്ങുന്നു. ഒന്ന്, ബൈബിളിൻ്റെ നിങ്ങളുടെ കാഴ്ചപ്പാട്. രണ്ട്, ഈ ഹദീസ്. ഹദീസിനും ഖുർആനും ഇടയ്ക്കാണ്, സോറി, ഹദീസിനും ബൈബിളിനും ഇടയ്ക്കാണ് ഖുർആൻ നിൽക്കുന്നത്. ഇവ രണ്ടും ഏതെങ്കിലും ഒന്നില്ലാതെ ഖുർആൻ തെളിയിക്കാൻ സാധ്യമല്ല. ഖുർആൻ തന്നെ ഒരുത്തൻ എടുത്ത് വായിച്ചാൽ അവനൊന്നും മനസ്സിലാവില്ല, ഒന്നും പിടികിട്ടില്ല. ഇപ്പൊ തന്നെ പറഞ്ഞ 66 അധ്യായം സന്ദർഭമില്ല, സാഹചര്യമില്ല, ഖുർആൻ ഇല്ല എഴുതി വെച്ചിരിക്കുകയാണ്. ആകപ്പാടെ ഡിസോർഡറാണ്, ആകപ്പാടെ യാതൊരു ലക്ഷ്യമില്ലാതെ എഴുതിയിരിക്കുകയാണ്. അൽ ഫാത്തിഹ എന്ന ആദ്യ അധ്യായം ഉണ്ടല്ലോ, മനുഷ്യൻ പറയുന്നതാണോ അള്ളാഹു പറയുന്നതാണോ പിശാചി പറയുന്നതാണോ ദൂതൻ പറയുന്നതാണോ ഒരു പിടിയില്ല. മുഹമ്മദിന്റെ വാക്കാണോ ഒരു പിടിയില്ല. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്ന എവിടുന്ന? നിങ്ങൾക്ക് പോയിട്ട് ഹദീസുകളെ ആശ്രയിക്കണം. ഹദീസുകളെ ആശ്രയിക്കാതെ തെളിവെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഹദീസിന്റെ പ്രശ്നം എന്താ? അത് മുഹമ്മദിന്റെ ചര്യയാണ്. മുഹമ്മദിന്റെ ചര്യ ആകണമെങ്കിൽ അത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ അള്ളാഹു കൽപ്പിച്ചിട്ട് മുഹമ്മദ് അതുപോലെ പോവായിരുന്നോ, അതോ മുഹമ്മദിന്റെ ജീവിതം കണ്ടിട്ട് അള്ളാഹു അതുപോലെ സിദ്ധാന്തം മെനയുകയായിരുന്നു? എന്തായിരുന്നാലും മുഹമ്മദിന് നിരവധി കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റും ഫോളോ ചെയ്യണോ? ഇതാണ് ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ ഹദീസിന് അങ്ങനെ മൂല്യവത്തായ നിലനിൽപ്പില്ല. അടുത്തത്, ഹദീസിന് ചരിത്രപരമായ നിലനിൽപ്പില്ല. അതാ ഞാൻ പറഞ്ഞത്, 200 കൊല്ലങ്ങൾക്ക് ശേഷം ഒട്ടകപ്പുറത്തേറി 1800 മൈലുകൾ സഞ്ചരിച്ചൊരു മനുഷ്യൻ അവിടെ നിന്ന് വന്നിട്ട് മുഹമ്മദ് ചെയ്തതും പ്രവർത്തിച്ചതുമായ കാര്യം കണ്ടവരിൽ നിന്ന്, അതായത് ആയിഷ പറഞ്ഞതായിട്ട്, അനസ് കേട്ടതായിട്ട്, അബൂ ഹുറൈറ പറയുന്നതായിട്ട്, ഉമർ അറിഞ്ഞതായിട്ട്, ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഇവിടെ എത്തുന്ന പരമ്പര, ഇവയൊന്നും കറക്റ്റ് അല്ല. അപ്പൊ ഹദീസുകൾ കൃത്യമല്ല, അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ബൈബിളിലേക്ക് വന്നാൽ, ബൈബിൾ നിങ്ങൾ തെളിവായിട്ട് എടുത്താൽ നിങ്ങൾ ആദ്യം പറയൂ ഈ ബൈബിൾ കറക്റ്റഡ് ആണ്, ആളുകളുടെ കൈകടത്തൽ നടത്തി. കൈകടത്തൽ നടത്തിയെങ്കിൽ, കൈകടത്തൽ നടത്തിയ ഒരു പുസ്തകത്തിൽ നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി മാത്രം അത് ശരിയാകുമോ? എങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ത്? അപ്പൊ നിങ്ങളായിരിക്കുമല്ലോ കൈകടത്തൽ നടത്തിയത്, നിങ്ങളുടെ ഭാഗമെല്ലാം കറക്റ്റ് കിടപ്പുണ്ട്, ബാക്കി സത്യങ്ങളെല്ലാം അതങ്ങ് തമസ്കരിച്ചെങ്കിൽ നിങ്ങളാരെങ്കിലും ആയിരിക്കുമല്ലോ കൈകടത്തൽ നടത്തിയത്. ഈ കൈകടത്തൽ നടത്തി എന്നതിന് നിങ്ങൾക്ക് ചരിത്ര തെളിവുണ്ടോ? കൈകടത്തൽ നടത്തിയതായിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? കൈകടത്തൽ നടത്തിയതായിട്ട് ഖുറാനിൽ പറയുന്നുണ്ടോ? ഇനി കൈകടത്തൽ നടത്തിയ ഒരു പുസ്തകത്തിൽ നിന്ന് തെളിവെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ആധികാരികത? ഇനി നിങ്ങൾ എടുക്കുന്ന തെളിവ് തെളിവാണോ? എന്നെപ്പോലെ പ്രവാചകനെ, മോശയോട് പറയാണ്, എന്നെപ്പോലെ പ്രവാചകനെ യഹോവയായ കർത്താവ് നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് മോശ ആവർത്തനം പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല മോശ പറഞ്ഞ ആ പ്രവാചകൻ ഞാനാ? എന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല യേശു പ്രവചിച്ച സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ ഞാനാ? ഇത് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നല്ലാതെ മുഹമ്മദ് എങ്ങും പറഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ ബൈബിളിന്റെയും ഈ പറയപ്പെട്ട ഹദീസിന്റെയും നടുവിൽ ഖുറാൻ ഞെരുങ്ങുന്നു, ശ്വാസം മുട്ടി ഞെരുങ്ങുന്നു. ഇനി എല്ലാം പോട്ടെ, ഖുറാൻ ഈ ഇന്നലെ ഞങ്ങൾ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്റെ താഴെ ഇരുന്ന് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വചനം സിജോ ബ്രദർ എന്ന് ഓർമ്മപ്പെടുത്തി എങ്കിലും പറയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം. ഖുറാൻ തന്നെ ഖുറാന്റെ കുഴപ്പം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട്. എല്ലാവരും ഈ റെഫറൻസ് ഓർത്തിരിക്കണം, മുസ്ലിം സഹോദരന്മാർ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് അതിന് പ്രതിവാദമായിട്ട് വരാം. എന്താണെന്ന് കേട്ടോളൂ. ഹിജ്റ സൂറത്തുൽ ഹിജ്റ, അതായത് 15-ാം അധ്യായം, ഖുറാന്റെ 15-ാം അധ്യായം, 87 മുതൽ 91 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്, 87, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും മഹത്തായ ഖുറാനും ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ രണ്ട് കാര്യ, ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന 7 വചനം കൊടുത്തു,
പുറമെ ഖുർആൻ കൊടുത്തു. എന്താണോ ഈ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഏഴ് വചനം, അത് അൽഫാത്തിഹയാണെന്ന് പറയും. അൽഫാത്തിഹയാണെങ്കിൽ അൽഫാത്തിഹയ്ക്ക് പുറമേയാണോ ഖുർആൻ? അതൊക്കെ പോട്ടെ, അതിപ്പോ ചോദിക്കണ്ട. ഏതായാലും ഖുർആനെ കുറിച്ച് കേട്ടല്ലോ. അൽഫാത്തിഹ അടക്കമുള്ള 87-ാം വാക്യത്തിൽ പറയുന്ന ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഏഴു വചനങ്ങളും മഹത്തായ ഖുർആനും നിനക്ക് തന്നു. അവരിൽ പെട്ട പല വിഭാഗക്കാർക്കും നാം സുഖഭോഗങ്ങൾ നൽകിയുള്ളതിന്റെ നേർക്ക് നീ നിന്റെ ദൃഷ്ടികൾ നീട്ടി പോകരുത്. അവരെപ്പറ്റി നീ വ്യസനിക്കേണ്ട. സത്യവിശ്വാസികൾക്ക് നീ നിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. ഉറപ്പായി ഞാനൊരു താക്കീതുകാരൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുക. അതായത് നബി അവിശ്വസിച്ച ആളോട് പറയുക, ഞാനൊരു താക്കീതുകാരനാണ് അല്ലെങ്കിൽ വാണിംഗ് തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുക. വിഭജനം നടത്തിക്കളഞ്ഞവരുടെ മേൽ നാം ഇറക്കിയതുപോലെ തന്നെ, അതായത് വിഭജനം കഴിഞ്ഞവരുടെ മേൽ ഞാൻ ഇറക്കിയതുപോലെ തന്നെ, അതായത് ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ. ഇപ്പൊ 91-ാമത്തെ വചനം കേട്ടോ, ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ അള്ളാഹു എന്തോ പ്രയോഗം നടത്തി. ഇതാരാണ് പോവേ? ഈ ഖുറാനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കിയിട്ട് അള്ളാഹുവിന് പണികൊടുത്ത ആളാരാ? ഞാൻ എന്റെ ഗ്രന്ഥത്തെ സൂക്ഷിക്കും, നാമാണ് അതിന്റെ സംരക്ഷകൻ എന്നൊക്കെ ഇത്രയും വെല്ലുവിളിച്ച അള്ളാഹു ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി, അവരുടെ മീതെ ഇനി ഖുറാനെ ജുസ്വാകളാക്കി തിരിച്ച കാര്യമാണെന്ന് വേണമെങ്കിൽ പറയും. അങ്ങനെയാണെങ്കിൽ അതും തെറ്റും. കാരണം മുകളിൽ പറഞ്ഞിരിക്കുകയാണ് അവരുടെ മേൽ, അതായത് വിഭജനം നടത്തി കളഞ്ഞവരുടെ മേൽ നാം ഇറക്കിയതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ പരിഹാസക്കാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ തീർച്ചയായും നാം മതിയാക്കിയിരിക്കുന്നു, മതിയായിരിക്കുന്നു. 95-ാമത്തെ ചുരുക്കി പറഞ്ഞ ആരോ പരിഹാസക്കാര് ഖുറാനെ പല തട്ടുകളാക്കി പല ഖണ്ഡങ്ങളാക്കി മാറ്റി. അപ്പൊ ഖുറാൻ തന്നെ പറയുന്നത് ഏതാണ്ട് കുഴപ്പം എനിക്കുണ്ട്, അള്ളാഹു പറഞ്ഞു ഞാൻ സംരക്ഷിക്കും. എന്റെ അള്ളാഹു മനുഷ്യന് ബോധം വരുന്ന വിധത്തിൽ കാര്യം എന്ന് പറ. ഈ അള്ളാഹുവിനെയാണ് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനാണോ തെറ്റിയ, മുഹമ്മദിനാണോ തെറ്റിയ, പണ്ഡിതന്മാർക്കാണോ തെറ്റിയ, ആകപ്പാടെ ഇത്രയും അലമ്പ് പിടിച്ച യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു കിതാബും വെച്ചിട്ട് ഹാരിസ് മദനിയല്ല ഇനി അബ്ദുൽ നാസർ മദനി ചർച്ചയ്ക്ക് വന്നാലും ഒരു രക്ഷയുണ്ടാവില്ല, ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വെളിപ്പിക്കാൻ ഇനി ജീവിതം ബാക്കി, ഇതേ പറയാനുള്ളൂ. ഹാരിസ് മദനി എന്നെ കൊണ്ട് ഒത്തിരി മുഹമ്മദിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് പറയിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനത് പറയാതിരുന്നത് കാരണം, ഒന്ന്, അതൊരു പൊതു ചർച്ച വരുമ്പോ നമ്മുടെ ടോപ്പിക് അല്ല. രണ്ട്, ഞങ്ങൾ ഈ കാലത്തെല്ലാം മുഹമ്മദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തന്നെ അങ്ങ് മടുത്തു, തന്നെ ജനങ്ങളരികിലേക്ക് അത് എത്തി. മൂന്നാമത്തെ കാര്യം, എന്റെ സുഹൃത്ത് ഹാരിസ് മദനിയും മുഹമ്മദീസയൊക്കെ എനിക്ക് സ്നേഹമുള്ളവരാണ്. അവർ കരയുന്ന കാണാനൊരു ദുഃഖം. ഞാനത് പറഞ്ഞു, ഞാനിത് പറയിപ്പിക്കല്ലേ പറയിപ്പിക്കല്ലേ, കരഞ്ഞുകൊണ്ട് പോകരുതേ എന്നൊക്കെ ഞാൻ ഇതേ ഭാഷയിൽ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോവും. കാരണം അവസാനം ഒന്നുകൂടെ ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പിന്നെ ഇങ്ങനെ ക്രിസ്ത്യാനിയൊക്കെ ആയിരിക്കുന്നത്? ചോദ്യം പരോക്ഷമായിട്ട് വന്ന കേട്ടോ. നിങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിന്റെ കാരണം ഇത്രയുള്ളൂ, എനിക്കൊരു ഗുരുവുണ്ട്, അത് കർത്താവായ യേശുവാണ്. ആ യേശുവിന്റെ മൂല്യത്തിന്റെ മുമ്പിൽ മുഹമ്മദ് ഒന്നുമല്ല. ഞാൻ മുഹമ്മദിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇത്രയും യേശുവിനെ പറ്റി പറയേണ്ടി വന്നു. കൊച്ചു പെൺകുട്ടികളെ കാണുമ്പോൾ യേശു അവരെ വാത്സല്യത്തോടരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ കുഞ്ഞിനെ പോലെ നീ ആയിരുന്നു വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കൂല. 10-11 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ ആ ശവശരി ഉയർപ്പിച്ചിട്ട് പറഞ്ഞത് തലീതാക്കൂമി, ബാല എഴുന്നേൽക്ക, ബാല എന്നാണ് പ്രയോഗം. അപ്പോ ബാല, കൊച്ചുകുട്ടിയെ ബാലയായിട്ടാണ് യേശു കണ്ടത്, ബാലികയായി ഒരു കുഞ്ഞായിട്ടാണ് കണ്ടത്. കൊച്ചുകുട്ടി അങ്ങനെ കണ്ടു, മുതിർന്ന സ്ത്രീകളെ ബഹുമാനിച്ചു, ചെറിയ സ്ത്രീകളെ ആദരിച്ചു. യേശു ആദരവിന്റെ സ്നേഹ മനുഷ്യ സമൂഹത്തെ ഒക്കെ ആദരിച്ചു. പാവിയെയും തന്നോട് ചേർത്ത് നിർത്തി, ആരെയും വെട്ടിക്കൊന്നില്ല, ഒരലമ്പു യേശു ഉണ്ടാക്കിയിട്ടില്ല. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെ. അപ്പൊ പത്രോസ് ആകട്ടെ പൗലോസ് ആകട്ടെ ഇവരാരും ദോഷം പ്രവർത്തിച്ചിട്ടില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ഇങ്ങനെ നിർത്താം. അതിനുശേഷം ഒന്നുകൂടെ പറഞ്ഞു, മുഹമ്മദ് ഈശ പറഞ്ഞു പൗലൂസും പത്രോസും കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അവസാന ഘട്ടം ഞാൻ ചോദിച്ചാൽ കള്ളം ഒന്ന് പറ, ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെല്ലാം സമ്മതിക്കുന്ന കാര്യം, പത്രോസിന് തെറ്റിയെത്തിയിട്ടുണ്ട്, പൗലോസിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അടുത്തത്, ഇവർക്ക് രണ്ടുപേർക്കും ഇൻഫാലിബിലിറ്റി ഇല്ല. ഇവർക്ക് ആർക്കും ഇൻഫാലിബിലിറ്റി, യേശു ക്രിസ്തു ഒഴികെ ആർക്കും ഞങ്ങൾ ഇൻഫാലിബിലിറ്റി കാണുന്നില്ല, അതായത് തെറ്റാത്ത കഴിവുണ്ടെന്ന് കാണുന്നില്ല. പത്രോസിന് തെറ്റുപറ്റിയുകൊണ്ടാണ് പൗലോസ് ശാസിക്കുന്നുണ്ട്, ഞാൻ അന്ത്യോക്കിയിൽ ചെന്നാറേ കേവാവിൽ കുറ്റം കാണിയാൽ അവനോട് അഭിമുഖമായി എതിർത്ത് നിന്നു. ഇത് ഇസ്ലാമിന്റെ മദ്രസാ കുഞ്ഞുങ്ങളെല്ലാം ഒരു വ്യാഖ്യാനം നൽകി. എന്തെന്നാ, പൗലോസ് കള്ളം പറഞ്ഞു അനിൽക്കുടത്തോട്ടം, ഞാൻ ഇവറ്റകളെ ചലഞ്ച് ചെയ്യുന്നു. എന്താ ചലഞ്ച് ചെയ്യുന്നത്? പൗലോസ് കള്ളം പറഞ്ഞതായി ഞാൻ സമ്മതിക്കുകയോ ഞാൻ പറയുകയോ ചെയ്ത ഒരു കാര്യം കാണിക്കാമെങ്കിൽ, ഇന്നിപ്പോ സമയം ഇത്രയായി, നാളെ നേരം വെളുക്കുമ്പോ പൊന്നാനി ചെന്ന് ഞാൻ മുഹമ്മദ് ഈസയെ പോലെ ആയിട്ട് തിരിച്ചു വന്നൊരു കാക്കയായിട്ട് ഇവിടെ ജീവിച്ചോളാം. ഇത്ര എന്താ പറയാനുള്ളത്? എന്റെ ആ സംഭാഷണത്തിന്റെ ഏത് ഭാഗത്താണെന്ന് അറിയുന്നില്ല. നിങ്ങൾ പറഞ്ഞോളൂ, എവിടെ വെച്ചാണ് പൗലോസ് കള്ളം പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞാൽ ഇതാണ്.
കഴിഞ്ഞ ദിവസം നടന്നത്. തൽക്കാലം നിർത്തുന്നു, ഇനി നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു അനിൽ സാറേ, ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ വിഷയം അവതരിപ്പിച്ചതിന്.